നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊച്ചിയിലാണ്. കൊച്ചിയിൽ തന്നെ വിനോദസഞ്ചാരികളുടെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമായ മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ തന്നെ ഇവിടുത്തെ ആദ്യത്തെ ലാൻഡ്മാർക്ക് എന്ന് പറയാവുന്ന റെയിൻബോ പാലത്തിലാണ്, അല്ലെങ്കിൽ മഴവിൽ പാലത്തിലാണ്. ഇന്ന് കൊച്ചിയിൽ നിന്നാണ് ഞങ്ങൾ വാർത്ത, അല്ലെങ്കിൽ പ്രഭാത കേരളം സംപ്രേഷണം ചെയ്യുന്നതെങ്കിലും ഒട്ടനവധി വാർത്തകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെയും രാജ്യത്തിന് പുറത്തുമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി വാർത്തകളുണ്ട്. ഈ വിശേഷങ്ങളുമായി നമ്മുടെ ലേഖകർ പല ഭാഗത്തു നിന്ന് ചേരുന്നുണ്ട്. ഡാനി പോൾ ഞങ്ങളോടൊപ്പം മറൈൻ ഡ്രൈവിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഉമേഷ് ബാലകൃഷ്ണൻ ചേരും തിരുവനന്തപുരത്ത് നിന്ന്, അശ്വിൻ വല്ലത്ത് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ടാവും. അല്പസമയത്തിന് ശേഷം പന്തളത്ത് നിന്ന് ശ്രീജിത്തും നമ്മോടൊപ്പം ഉണ്ടാവും. പ്രധാന ചില വാർത്തകൾ ഇന്ന് സംഭവിക്കാനുള്ളത്, ഒന്ന്, കെ പി സി സി നിർവാഹക സമിതി യോഗമാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത. കോൺഗ്രസില് എന്ത് സംഭവിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ശശി തരൂര് അതുപോലെ ടി എൻ പ്രതാപൻ ഉൾപ്പെടെ ഉള്ളവർ ലോക്സഭയിലേക്ക് ഇനിയില്ല, ഇനി നിയമസഭയിലേക്കാണ് പോരാടുന്നത് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് അച്ചടക്ക ലംഘനമാകുമോ, ബാക്കി ഏതെല്ലാം തരത്തിൽ ഈ വാർത്ത ബാധിക്കും, ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് ഈ കാര്യങ്ങൾ നേരിടുക? ഒരു പുനരുജ്ജീവനം കിട്ടിയ ഒരു സാഹചര്യമായിരുന്നു അത്. ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ മുങ്ങിപ്പോകുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പാളയത്തിൽ പടയോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത്. ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്, സംസ്ഥാന കെ പി സി സി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ മറ്റ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഓരോരോ നേതാക്കളായി ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കും, ഞാൻ വടകരയിൽ നിന്ന് മത്സരിക്കും, ഞാൻ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാനില്ല, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്കില്ല, നിയമസഭയിലേക്ക് മത്സരിച്ചാൽ എന്താ എന്ന ഒക്കെയുള്ള ചർച്ചകൾ തുടങ്ങി വച്ചിരിക്കുകയാണ്. വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ വാർത്തയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രണ്ടാമതായിട്ട് തിരുവാഭരണ ഘോഷയാത്ര, അത് പന്തളത്ത് നിന്ന് പുറപ്പെടുകയാണ്. ഏവരും ഉറ്റുനോക്കുകയാണ്, മകരവിളക്കടുക്കാറായി. ഏതായാലും പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുകയാണ്. അവിടെ ശ്രീജിത്ത് ഉണ്ടാവും. ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം ശ്രീജിത്തും നമ്മുടെ ഇമാനുവലും പ്രിൻസും യാത്ര ചെയ്യുന്നുണ്ടാവും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും ഉണ്ടാവും. മാത്രമല്ല, ശബരിമലയിലെ ഒരു മറ്റൊരു പ്രധാന വാർത്ത, ഒരുപക്ഷെ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച വാർത്ത, ഹൈക്കോടതി ഇടപെട്ട് അവിടുത്തെ അരവണ വിതരണം നിർത്തി വെച്ചതായിരുന്നു. വിഷം കലർന്ന, അല്ലെങ്കിൽ മായം കലർന്ന വിഷാംശമുള്ള, കീടനാശിനിയുടെ അംശമുള്ള ഏലക്ക ഉപയോഗിച്ചുണ്ടാക്കിയ അരവണയുടെ വിതരണം നിർത്തിവെച്ചിരുന്നു. ഏലക്ക ഇല്ലാതെ തൽക്കാലം അരവണ വിതരണം ചെയ്താൽ മതിയെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഭക്തജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് എന്തായാലും അരവണ വിതരണം ഇന്ന് പുനരാരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അരവണ വിതരണത്തിന്റെ കാര്യം പറയുമ്പോഴാണ്, ഏലക്ക ഇല്ലാതെ അരവണ കഴിക്കുമ്പോ എത്ര ടേസ്റ്റ് ഉണ്ടാവും, രുചികരമായിരിക്കുമോ എന്നതാണ്. ടേസ്റ്റ് വേണോ വിഷം വേണോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അതവിടെ നിൽക്കുമ്പോ തന്നെ കൊച്ചിയിൽ, നമ്മൾ നിൽക്കുന്ന കൊച്ചിയിൽ കുറച്ചു ദിവസമായിട്ട് സിനഡ് നടന്നുകൊണ്ടിരിക്കുക. യെസ്, ജനാഭിമുഖ കുർബാന വേണോ, അൽത്താരാഭിമുഖം വേണോ, അൽത്താരാഭിമുഖം വേണമെന്ന വത്തിക്കാന്റെ തീർപ്പ്, അല്ലെങ്കിൽ തീട്ടൂരം, അതല്ലെങ്കിൽ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് വലിയൊരു വിഭാഗം വിശ്വാസികളും വൈദികരും ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ വിശേഷങ്ങളുമായി അല്പസമയത്തിന് ശേഷം ഡാനി പോൾ ചെയ്യും. ഏതായാലും ഒപ്പം തന്നെ കോഴിക്കോട് നിന്നും വാർത്തകളുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന് 60 വയസ്സ് തികയുകയാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ആ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരാനിരിക്കുന്നത് അശ്വിൻ വല്ലത്താണ്. തിരുവനന്തപുരം തലസ്ഥാനം ഗുണ്ടകളുടെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അപ്പോ ഈ ഒരു വിപത്തിന് അറുതി വരുത്താനായി, ഇത് നിയന്ത്രിക്കാൻ ആയി ഓപ്പറേഷൻ സുപ്പാരി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം നമുക്ക് ഉമേഷ് ബാലകൃഷ്ണനിലേക്കും പോകാം. എന്തായാലും കൊച്ചിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നുള്ള ഒരു ഡയലോഗ്, പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന മറൈൻ ഡ്രൈവ്, മഴവിൽ പാലം. ഈ മഴവിൽ പാലം മാത്രം ആദ്യം ഉണ്ടാക്കിയ കാലം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ എവിടെയായി ഇപ്പോൾ നിരനിരയായി ഒരു വലിയ നടപ്പാതയും നിരനിരയായി ഗുൽമോഹർ മരങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു തുരുത്തുകളായിട്ട് മരങ്ങളും ഒരു ചെറിയ പാലവും ഇതായിരുന്നു. പിന്നെ അപ്പുറത്ത് പഴയ ജി സി ബി എ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു ഭാഗവും അന്നുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഒരു തുടക്കം കാണണമെങ്കിൽ 90s ആദ്യകാലത്തുള്ള സിനിമകൾ കാണണം. അവിടെ ഈ ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ തുള്ളിച്ചാടി നടന്ന ഒരു പ്രദേശമുണ്ട്. തൊട്ടടുത്ത് തന്നെ മൈതാനം, റോഡിന് ഇടയിലുള്ള ഈ മറൈൻ ഡ്രൈവ് മൈതാനം. ഈ മൈതാനത്തിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, ഒരുപാട് കഥകൾ.
ഈ മണൽത്തരികളിലൂടെ ബാക്കിയുള്ളതിന് ഉണ്ടാവും. ഇതിന് അപ്പുറത്താണ് വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനം നടന്നത്. സാക്ഷാൽ ശ്രീ മഹാനായ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഈ മറൈൻ ഡ്രൈവിൽ ആണ് കെ കരുണാകരന്റെ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനവും ഉണ്ടായത്. അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഡി ഐ സി പ്രഖ്യാപിച്ചതും ഇതേ മൈതാനത്തു നിന്നാണ്. ഏതായാലും നമുക്ക് ആദ്യം ഡാനി പോളിലേക്ക് ഒന്ന് പോയി വരാം. ഡാനി മറൈൻ ഡ്രൈവിൽ തന്നെയുണ്ട് നമ്മളോടൊപ്പം. ഡാനി, ഈ കുർബാന അൾത്താരയെ നോക്കി വേണോ വിശ്വാസികളെ നോക്കി വേണോ എന്നുള്ള തർക്കത്തിൽ, അത് തർക്കം മൂത്ത് വാക്കുതർക്കമായി കയ്യാങ്കളിയായി. ഏറ്റവും ഒടുവിൽ പാതിരാ കുർബാന ക്രിസ്മസ് തലേന്ന് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. കുർബാനയെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കുക എന്നുള്ളതിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ സിനഡ്. എന്താണ് അവിടുത്തെ ചർച്ചകളുടെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഡാനി? ഇതിൽ കുർബാന ഏകീകരണം എന്നത് സംബന്ധിച്ച ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് ചർച്ചകളിലേക്കൊന്നും പൂർണ്ണ തോതിലേക്ക് സിനഡ് എത്തിയിട്ടില്ല. പകരം ആദ്യഘട്ട ഒരു ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെ പറയാനുള്ളത്, ഇതിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നാണ്. അതിനൊരു മെത്രാൻ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. മെത്രാൻ സമിതി ഇതുമായി ചർച്ച ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ നടക്കുന്ന ജനാഭിമുഖ കുർബാന, അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമാനുസൃതമാക്കണം, അതായത് വത്തിക്കാന്റെ അനുമതിയോടെ ലീഗലൈസ് ചെയ്യുക എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ഒരു ആവശ്യം എത്ര കണ്ട സിനഡ് അംഗീകരിക്കും എന്നതാണ്. അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ മറ്റെല്ലാ പിടിവാശികളിൽ നിന്ന് തന്നെയും വിമതപക്ഷം അല്ലെങ്കിൽ വൈദികർ ഉൾപ്പെടുന്ന ആ ഭാഗം അവർക്ക് പിന്നാക്കം പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സമവായ സാധ്യത രൂപപ്പെടും. ഒപ്പം അത്തരം സിനഡ് കുർബാന അർപ്പിക്കുന്നതിന് പിന്നീട്, അതായത് ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് പിന്നീട് തങ്ങൾ തടസ്സം സൃഷ്ടിക്കില്ല, അപ്പോൾ രണ്ട് കുർബാനയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഫോർമുലയിലേക്ക്, അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് പോകാനുള്ള മുഴുവൻ സാധ്യതയാണ് നിൽക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ, ഈസ്റ്റർ, ക്രിസ്തുമസ് ദുഃഖവെള്ളി പോലുള്ള ദിവസങ്ങളിൽ അവർക്ക് കുർബാന അർപ്പിക്കാനായിട്ട് കർദിനാൾ ഉൾപ്പെടെയുള്ളവർക്ക് അർപ്പിക്കുന്നതിന് തടസ്സമില്ല എന്ന രീതിയിലേക്ക് വിമതപക്ഷം മാറുകയും ചെയ്യും. അങ്ങനെ ആ രീതിയിലുള്ളൊരു ഫോർമുലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് വൈകാതെ ഈ സിനഡിന്റെ ഒരു 14-ാം തീയതിയോടെ സിനഡ് അവസാനിക്കുന്നു. ആ സിനഡ് അവസാനിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് ഇരുപക്ഷവും ശാന്തരാകും. വീണ്ടും സമാധാനത്തിന്റെ വഴികളിലേക്ക് സിറോ മലബാർ സഭ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത നടന്നു പോകും. ഒപ്പം ബസലിക്ക തുറക്കും എന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഡാനി, അപ്പോൾ തന്നെ ഈ കുർബാന ഏകീകരണം സംബന്ധിച്ച സിനഡിന്റെ തീരുമാനങ്ങൾ ഈ വിമത വിഭാഗം പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പൂർണ്ണമായും അംഗീകരിക്കുക എന്ന രീതിയിലല്ല, ഇവരും ഉപാധികൾ വെക്കുന്നുണ്ട്, ഇരുപക്ഷവും ഉപാധികൾ വെക്കുന്നുണ്ട്. അതിൽ ഏതെല്ലാമാണ് അംഗീകരിക്കാൻ കഴിയുന്നത്, ഏതെല്ലാം അംഗീകരിക്കപ്പെടില്ല എന്ന കാര്യങ്ങളിൽ ഇപ്പോഴും തന്നെ നമുക്ക് വ്യക്തതയില്ല. അതിൽ കുർബാന ഏകീകരണം, അത് ഇപ്പോഴും ഒരു കീറാമുട്ടി തന്നെയാണ്. അതിൽ എന്ത് ഇക്വേഷൻ രൂപപ്പെടുന്നു എന്നതാണ് ഇനി അറിയാനുള്ളത്. ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള ഒരു അവസരം, അത് ലീഗലൈസ് ചെയ്യുക, നിയമാനുസൃതമാക്കുക എന്ന രീതിയിൽ അവർ നിൽക്കുന്നു. അതിനോട് സമരസപ്പെടാൻ എന്തെല്ലാം ഉപാധികൾ എന്ന രീതിയിലാണ്. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും പുകയാവുന്ന ഒരു കനൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുബി, ഏതായാലും ഡാനിയാണ് കൊച്ചിയിലെ വാർത്തകളും വിശേഷങ്ങളുമായി ചേർന്നത്. സിനഡിനെ കുറിച്ചായിരുന്നു പ്രധാനമായി ഡാനി പറഞ്ഞത്. ഏതായാലും കൊച്ചിയാണ്, കൊച്ചിയുടെ വികസന കാര്യങ്ങളെല്ലാം അറിയാവുന്നയാളാണ്, വാണിജ്യ തലസ്ഥാനമാണ്. നമുക്ക് ഡാനിയിലൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് പോകാം എന്ന് തോന്നുന്നു. ഡാനി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കൊച്ചി മെട്രോ ഇനി എന്താണ് എന്നത്. കഴിഞ്ഞ ദിവസമാണ് 1.2 കോടി കൂടെ അനുവദിച്ചത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുള്ള, എന്നത്തേക്ക് തുടങ്ങും ഫേസ് ടു കൊച്ചി മെട്രോയുടെ? കൊച്ചിയുടെ ഒരു അടയാളം എന്ന രീതിയിലേക്ക് കൊച്ചി മെട്രോ മാറിയിട്ടുണ്ട്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം കൊച്ചിയുടെ വരുന്ന വഴികളിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുക കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൊച്ചി മെട്രോയ്ക്ക് സ്ഥലം അനുവദിച്ചിട്ടുണ്ട്, അതിൽ പണം തുകയും അനുവദിച്ചിട്ടുണ്ട്. അടുത്തിടെയാണ് കൂടുതൽ തുക അനുവദിച്ചത്, അത് കാക്കനാട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതാണ്. കാരണം ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള ആ ഒരു വലിയ മേഖല, അവിടേക്ക് കൊച്ചി മെട്രോ നീട്ടുക, എങ്കിൽ മാത്രമേ അതൊരു ബ്രേക്ക് ഈവൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകാൻ
ചെയ്യാനായിട്ട് കൂടുതലായിട്ട് കഴിയുകയുള്ളൂ. പക്ഷേ അതിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ അത് പൂർണ്ണതോതിൽ എത്തിയിട്ട് ഇപ്പോൾ അനുവദിച്ച തുക കൊണ്ട് അതിന്റെ ഒരു സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയയിലേക്ക് അടക്കം പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നിർമ്മാണ കാര്യങ്ങളിലേക്ക് അടക്കം. ഇനിയും അവിടെ ഇരുവശങ്ങളിലുമായിട്ട് സ്ഥലം ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും മറ്റ് ഇടങ്ങളിലേക്ക് കൊച്ചി മെട്രോ ദീർഘിപ്പിക്കണമെന്നൊരു ആവശ്യമുയരുന്നു. എന്തായാലും കൊച്ചി മെട്രോയുടെ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഫേസ് തന്നെയായിരിക്കും. ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഇതിന്റെ ഒരു കണക്ടിവിറ്റി ആയിരിക്കും കൊച്ചി മെട്രോയുടെ ഒരു ഭാവി നിർണയിക്കുക. സുബി, ഏതായാലും കൊച്ചിയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. വളരെ വിശേഷങ്ങളിലേക്കും തിരിച്ചു വരണം. നമ്മൾ മറ്റ് ഒട്ടനവധി നടപ്പുകാരെ നമ്മൾ കണ്ടു. മോർണിംഗ് വാക്കിന് പ്രഭാത സവാരിക്കിറങ്ങിയ ഒട്ടേറെ പേരെ കാണുന്നുണ്ട്. ജോലി ആരംഭിക്കാനായി വരുന്ന ഒട്ടേറെ പേർ നമുക്ക് മുന്നിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ കനകക്കുന്നം മ്യൂസിയവും പോലെ, അല്ലെങ്കിൽ ശംഖുമുഖം ബീച്ച് പോലെയൊക്കെയുള്ള കനകക്കുന്നം നിന്ന് കടൽ കാണാൻ പറ്റില്ല, ഇവിടെ നടക്കുകയും ചെയ്യാം. കായലും കാണാം, വെള്ളം കാണാം, കപ്പൽ കാണാം ഒക്കെയുണ്ട്. അത് ഒരു ഭാഗത്ത്. എന്തായാലും നമുക്ക് മെറൈൻ ഡ്രൈവിൽ കൂടി ഒപ്പം കൂടി തന്നെ നടക്കാം. മറ്റ് വിശേഷങ്ങളുമായി ഒട്ടേറെ വാർത്തകളും ഇനി വരാനുണ്ട്. ആലപ്പുഴയിൽ നിന്നാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്ത ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ CPMനുള്ളിലെ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. കുട്ടനാട്ടിൽ കൂട്ടരാജ്യം ഒക്കെ. എന്തായാലും ഇതിന് പരിഹാരം തേടാനായി മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഏരിയ കമ്മിറ്റി, പ്രത്യേക ഏരിയ കമ്മിറ്റി, അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ചേരുകയാണ്. ശരണ്യ സ്നേഹജന അത് സംബന്ധിച്ച വാർത്തകൾ പിന്നാലെ നൽകും. ദേശീയ തലത്തിലാണെങ്കിൽ ഇപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് തീർച്ചയായിട്ടും ജോഷിമഠ് തന്നെയാണ്. ഇരുന്ന ഇരിപ്പിൽ ഭൂമി ഇടിഞ്ഞു താഴുന്ന പ്രതിഭാസം കണ്ട് നടുങ്ങി നിൽക്കുകയാണ് നാടും നാട്ടുകാരും. അവിടെ വീട് നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ഇതിന് കേടുപാടുകൾ സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാരമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ പ്രക്ഷോഭവും ഇതിനൊപ്പം നടക്കുകയാണ്. ഈ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം പോരാ എന്നുള്ള മട്ടില്. നമുക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് അല്പനേരം തലസ്ഥാനത്തേക്ക് ഒന്ന് പോയി മടങ്ങി വരാം. അവിടെ ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, KPCC നിർവാഹക സമിതി യോഗം നടക്കുകയാണ്. ഓപ്പറേഷൻ സുപ്പേരയെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ഏതായാലും ഉമേഷ് നമ്മളോട് ഈ വിവരങ്ങളെല്ലാം തന്നെ പങ്കുവെക്കും. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് സുവി. ഗുഡ് മോർണിംഗ് പ്രദീപ്. എന്താണ് ഇന്നത്തെ KPCC നിർവാഹക സമിതി യോഗത്തിലെ എന്തായിരിക്കും ഉണ്ടാവുക, എന്തെല്ലാം പ്രശ്ന പരിഹാരങ്ങൾക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും പറയൂ. KPCC ഇന്നലെ ഭാരവാഹി യോഗം ഇന്നലെ ചേർന്നിരുന്നു. അതിൽ തന്നെ ഈ MPമാരുടെ പരസ്യ പ്രതികരണം, പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന TN പ്രതാപിന്റെയും നിയമസഭയിലേക്ക് മത്സരിച്ചാൽ എന്ത് എന്നുള്ള ചോദ്യവുമായി ശശി തരൂർ MPയും എല്ലാം രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഈ പരാമർശങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് ഇന്നലെ തന്നെ കാരണമായിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പൂർണ്ണമായി തടയണമെന്നും പരാമർശം നടത്തിയവർക്കെതിരെ താക്കീത് ചെയ്യണമെന്നുമുള്ള ആവശ്യം ഇന്നലത്തെ ഭാരവാഹി യോഗത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും നിർവാഹക സമിതി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. വലിയ വിമർശനം കാരണം ഇത് ഇപ്പോൾ തന്നെ തടഞ്ഞില്ല എങ്കിൽ കൂടുതൽ പേർ സമാന അഭിപ്രായവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട് എന്ന് KPCC നേതൃത്വവും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു താക്കീതിലേക്ക് ഇന്ന് കടക്കുമോ എന്നുള്ളതാണ് ഇന്ന് കാണേണ്ടത്. ഒരു പരസ്യ താക്കീതിലേക്ക് കടക്കുകയും അത് KPCC അധ്യക്ഷനടക്കം മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ പുനഃസംഘടന വേഗത്തിലാക്കണമെന്ന് K.മുരളീധരൻ MP അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. പുനഃസംഘടന വേഗത്തിലാക്കാത്തതിന്, പ്രത്യേകിച്ച് മണ്ഡലം തലത്തിലും താഴെത്തട്ടിലുമെല്ലാമുള്ള പുനഃസംഘടന തടസ്സപ്പെട്ടിരിക്കുന്നതിന് വലിയ രീതിയിലുള്ള വിമർശനവുമായി K.മുരളീധരൻ അടക്കം രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലും ഭാരവാഹി യോഗത്തിലും സമാനമായി പുനഃസംഘടന വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യമുയർന്നു. ഇന്ന് ചേരുന്ന നിർവാഹക സമിതി യോഗത്തിലും പുനഃസംഘടന ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കേസ്, KPCC ഫണ്ടിന് വേണ്ടി ഉള്ള 138 രൂപ ചലഞ്ച്, ആ ചലഞ്ചിന് ഇന്ന് നിർവാഹക സമിതി യോഗം അംഗീകാരം നൽകാനും സാധ്യതയുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് MPമാരുടെ ഇനി 1.5 വർഷത്തിലധികം ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അതിന് മുന്നോടിയായി തന്നെ സംസ്ഥാന രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് ഓരോ MPമാരും രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള ഒരു മുൻകരുതലോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് നേതൃത്വം കടക്കുന്നതും. പ്രദീപ്, ഉമേഷ് തലസ്ഥാനത്ത് നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്ത,
ഒരിക്കൽ കൂടി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടാ വിളയാട്ടം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ നേരിടാനായി നമുക്കറിയാം അവിടെ സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിൽ, അതോ ഇനി ഒരുപക്ഷെ ഈ കഥകൾ കണ്ടിട്ടാണ് സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയതെന്നും അറിയില്ല. എന്തായാലും സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ചില ഗുണ്ടാ ഇടപെടലുകൾ, ഗുണ്ടാ വിളയാട്ടം ഒക്കെ അവിടെ നടക്കുകയാണ്. അതിനെതിരെ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്, ഇതൊക്കെ ഫലം കാണുമോ, തലസ്ഥാനത്തെങ്കിലും സമാധാനത്തോടെ അന്തിയുറങ്ങാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകുമോ? ഉമേഷ്, തീർച്ചയായും പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൃഥ്വിരാജിന്റെ സിനിമ പുറത്തിറങ്ങിയിരുന്നു കാപ്പാത്. തലസ്ഥാനത്തെ ഗുണ്ട ചരിത്രമാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷേ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി തിരുവനന്തപുരത്ത് ഈ ഗുണ്ടകളുടെ സജീവ ഇടപെടലും അല്ലെങ്കിൽ സജീവ ആക്രമണങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വീണ്ടും സജീവമായി ഈ പേരുകൾ, പ്രത്യേകിച്ച് ഒരു വർഷങ്ങൾക്ക് മുൻപ് കേട്ടിരുന്ന പേരുകൾ വീണ്ടും ഉയർന്നു വരുന്നത്. ആദ്യം തിരുവനന്തപുരം പാറ്റൂരിൽ വെച്ചുള്ള ഒരു അക്രമത്തിൽ തുടങ്ങുന്നു. പ്രത്യേകിച്ച് ഇതിനെല്ലാം കാരണം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ആദ്യഘട്ടത്തിൽ ഓംപ്രകാശ് അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നു. കഴിഞ്ഞ ദിവസം പുത്തമ്പാലൻ രാജേഷ് അടക്കമുള്ള ഗുണ്ടത്തരത്തിൽ മുൻപ് ഗുണ്ടാലസിലുണ്ടായിരുന്ന ആളുകൾ വാള് വീശി അക്രമത്തിന് മുതിരുന്ന ഒരു കാഴ്ചകളടക്കം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, അല്ലെങ്കിൽ ഇനി ഇത് പ്രോത്സാഹിപ്പിക്കാതെ ഇത് പൂർണ്ണമായി അമർച്ച ചെയ്യുക എന്നുള്ള നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ സുപ്പാരി പ്രഖ്യാപിച്ചിരിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് എൻ നാഗരാജുവിന്റെ നേതൃത്വത്തിൽ തന്നെ ഓപ്പറേഷൻ സുപ്പാരി നടത്താനാണ് തീരുമാനം. നിലവിൽ ഉള്ള ഗുണ്ടകളുടെ കൃത്യമായ പേരുവിവരങ്ങൾ, അവരുടെ പ്രൊഫൈലുകൾ ശേഖരിക്കുന്നു, അവരുടെ കൂട്ടാളികളുടെ വിവരങ്ങൾ ശേഖരിക്കും. കൂടാതെ തുടർ നിയമലംഘനങ്ങൾക്കും മറ്റും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. നിരന്തര കുറ്റവാളികൾക്കെതിരെ കാപ്പ് അടക്കം ചുമത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്ക്, ബ്രോക്കറിംഗ് പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ ഗുണ്ടകളെ ഉപയോഗിക്കുന്ന ഒരു രീതി കൂടി നിലനിൽക്കുന്നതായി പോലീസ് കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഇവരെ ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണം. ഗുണ്ടകൾക്ക് മാത്രമല്ല, ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നവർക്ക് എതിരെ മാത്രമല്ല, ഇവരെ ഉപയോഗിക്കുന്നവർക്കെതിരെ കൂടി നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ ആലോചന. ഇപ്പോൾ പ്രദീപ്. ശരി ഉമേഷ്, അപ്പൊ ഇനി എന്താണ് സുബി? കൊച്ചിയുടെ വാർത്തകൾ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം കൊച്ചിയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ സ്ഥലം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയാണ്, മട്ടാഞ്ചേരിയാണ്, ജൂതരുള്ള സ്ഥലമാണ്, ഇംഗ്ലണ്ടുകാർ പോർച്ചുഗീസുകാരെല്ലാം വന്ന സ്ഥലമാണ്. പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ ബിനാലെ അരങ്ങ് തകർക്കുന്ന ഒരു കാലമാണ്. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബിനാലെ വന്നിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വള, ഏതായാലും നിരവധി ആളുകളാണ് എത്തുന്നത്. ആ ഫോർട്ട് കൊച്ചിയിൽ ചില കലാകാരന്മാർ ചുവരിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതാണ് അംഗീകൃത കലാവേദിക്ക് പുറത്ത് സ്വന്തം കലാവിരുദ്ധ പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടുവരാം. ഫോർട്ട് കൊച്ചിയിലെ ആ കലാകാരന്റെ കാഴ്ച കാണാം. കൊച്ചിയുടെ തെരുവുകൾക്ക് അതിരിടുന്ന മതിലുകളെല്ലാം സഞ്ജയുടെ ക്യാൻവാസുകളാണ്. ഉടമകളുടെ അനുവാദം കിട്ടിയാൽ പിന്നെ തുടങ്ങുകയാണ്. കടും വർണ്ണങ്ങളിൽ ആശയങ്ങൾ ചിറകുവിരിക്കും. കഴിഞ്ഞ 6 വർഷമായി സഞ്ജയ് ഫോർട്ട് കൊച്ചിയുടെ മതിലുകളിൽ ചിത്രമെഴുതുന്നു. പുതുവത്സരാഘോഷങ്ങളോട് അനുബന്ധിച്ചാണ് ഇതെല്ലാം. പണച്ചെലവുണ്ട്, പക്ഷേ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ചെറുപ്പം തൊട്ടേ ഡ്രോയിങ് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വോളാർട്ടിലോട്ട് കടന്നത്. അപ്പോൾ ഒരു ഡ്രോയിങ് ക്ലാസ് ഉണ്ട്, അപ്പോൾ കുട്ടികളെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയാൽ അവർക്കും കുറച്ച് ഫണ്ണായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസ്, നമ്മുടെ ആ ഒരു ചുറ്റുപാട് ക്ലീനും ആകും, ഭംഗിയാകും, കൊച്ചിനെ അതിസുന്ദരിയാക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് എടുത്തത്. തെയ്യവും ജലകന്യകയും പൂമ്പാറ്റയും എല്ലാം ചുവരുകളിൽ നിറയുമ്പോൾ സഞ്ജയെ സഹായിക്കാൻ തന്റെ തന്നെ സ്കൂളായ ധ്രുവിൽ നിന്നുള്ള ചിത്രകലാ വിദ്യാർത്ഥികളും എത്തും. ബിനാലെ എന്ന അന്തർദേശീയ ചിത്രകലാ സംഗമം കൊച്ചിയിൽ തുടരുമ്പോൾ അത് കാണാനെത്തുന്നവരും തന്റെ ചിത്രങ്ങളെ അഭിനന്ദിക്കാൻ വരുന്നുണ്ടെന്ന് അഭിമാനപൂർവം സഞ്ജയ്.
ബിനാലെ നടക്കുമ്പോഴും നമുക്കതിന് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ലെങ്കിലും നമ്മളുടെ ആവുന്ന രീതിയിൽ എവിടെയെങ്കിലും ലോക്കലൈസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ബിനാലയ്ക്ക് മുമ്പ് ഞങ്ങളിത് ചെയ്യുമായിരുന്നു. അപ്പോൾ ചില സമയത്ത് ബിനാലയ്ക്ക് ശേഷം ചിലർ ഓർക്കും ഇത് ബിനാലയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ടാഗ് പോലും എനിക്ക് വരാറുണ്ട്, കൊച്ചി ബിനാല എന്ന് പറഞ്ഞിട്ട് ഈ പിക്ചർ വരാറുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ സന്തോഷം, നമ്മളില്ലെങ്കിലും നമ്മുടെ പേര് ആബിനാല എന്ന രീതിയിൽ. ചിത്രങ്ങൾ പലതും ഇപ്പോൾ ഫോട്ടോ സ്പോട്ടുകളാണ്. ആളുകൾ മാറി മാറി വന്ന ചിത്രമെടുക്കുമ്പോൾ അഭിമാനപൂർവം അവയ്ക്കരികിലുണ്ട് സഞ്ജയും. ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി. പ്രഭാത കേരളം തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന്, കൊച്ചിയിൽ തന്നെ മറൈൻ ഡ്രൈവിൽ നിന്ന് സഞ്ചാരികൾ ആദ്യം എത്തുന്നത് അല്ലെ, അത് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാക്കേജ്ഡ് ടൂറോ പാക്കേജ്ഡ് അല്ലാത്ത ടൂറോ ആയിക്കോട്ടെ, കൊച്ചി എന്ന് കേട്ടാൽ ആദ്യം വരെ മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവ് അതെന്താണെന്ന് വെച്ചാൽ ഈ കായൽ കാണുക. ഈ കായലിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് വിശാലമായ കാഴ്ചകളാണ്. ഒന്ന് വെല്ലിംഗ്ടൺ ഐലൻഡ്, അപ്പുറത്തെ വെല്ലിംഗ്ടൺ ഐലൻഡ് വല്ലാർപാടം. ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ആണ് ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന കാഴ്ച. ഈ അതാണ് ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വിശാലമായ കാഴ്ചയ്ക്ക് അരങ്ങൾക്കും, ഇനി ബോട്ടിൽ കയറാൻ പേടിയുള്ളവർക്കും ഇവിടെ നിന്ന് കാണാം. ഇനിയും പ്രതീക്ഷയ്ക്കൊപ്പം ഉള്ളൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ഒരു പക്ഷേ കൊച്ചിയിൽ, കേരളത്തിൽ ആദ്യമായി ഇത്ര ബൃഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഇതും ഇന്ന് വിഴിഞ്ഞം പോർട്ട് നേരിടുന്ന പോലെയുള്ള ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടു, ഒട്ടനവധി നേരിട്ടും നിഗൂഢവുമായുള്ള ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ട്, പക്ഷേ വല്ലാപാലം കണ്ടെയ്നർ ടെർമിനൽ ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുകയാണ്. അതിനിപ്പുറം കപ്പൽ ചാലാണ്, അത് കഴിഞ്ഞ് അങ്ങ് അകലെ കാണുന്ന ചുവന്ന കെട്ടിടം പോർട്ട്രസ്റ്റിന്റെ ആസ്ഥാനമാണ്, കൊച്ചിൻ പോർട്ട്രസ്റ്റിന്റെ ആസ്ഥാനമാണ് അങ്ങ് ദൂരെ കാണുന്നത്. മറ്റൊരു കൊച്ചിയുടെയും കേരള വ്യവസായ സാമ്രാജ്യത്തിന്റെയും, അങ്ങനെ പറയാമെങ്കിൽ, അതിന്റെയും മറ്റൊരു വലിയ നാഴികക്കല്ല് എന്ന് പറയാവുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആസ്ഥാനമാണ് ഈ കാണുന്നത്. ഈ വല്ലാപ്പാടും കണ്ടെയ്നർ ടെർമിനലിനും പോർട്ട് ട്രസ്റ്റിനും ഇടയിൽ കൂടി കാണുന്ന, ഒരുപക്ഷെ ആ ചുവന്ന ഇത് പൊങ്ങിക്കിടക്കുന്ന അതല്ലേ കപ്പൽ ചാൽ എന്ന് പറയുന്നത്? അതാണ് കപ്പൽ ചാൽ. വലിയ കപ്പലുകൾ, അതായത് വലിയ കപ്പലുകൾ വരാൻ ഈ ആഴം കുറവാണ് എന്നത് ഒരു ചെറിയ പ്രതിസന്ധിയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ആഡംബര കപ്പലുകൾ ഈ ഡിസംബർ കഴിഞ്ഞാൽ, ക്രൂസുകൾ ഡിസംബർ കഴിഞ്ഞ ഏറ്റവും അധികം വരിക ആഡംബര കപ്പലുകളാണ്. അതിങ്ങനെ ഈ സൈഡിലെല്ലാം നിർത്തിയിട്ടിരിക്കും, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്ന് വിദേശികൾ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലേക്ക് പോകുന്നു ഒരു ദിവസത്തെ ട്രിപ്പ്. ചിലപ്പോൾ അവിടെ നിന്ന് മൂന്നാർ വഴിയൊക്കെ പോകുന്ന ആളുകളും ഉണ്ട്. ഈ കപ്പൽ ചാൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കൊച്ചിൻ പോർട്ട്രസ്റ്റിനെ കുറിച്ചും കപ്പൽ ചാലിനെ കുറിച്ചും പറയുമ്പോൾ, കൊച്ചിയിൽ ഞാൻ ഏറ്റവും അധികം കാലം ഒരു ജോലിക്കായി അല്ലെങ്കിൽ ഒരു അസൈൻമെന്റിന് വേണ്ടി താമസിച്ചത് ആ ഇറ്റാലിയൻ കപ്പൽ വിവാദം ഉണ്ടായപ്പോഴാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ച എൻറിക്ക ലെക്സി എന്ന് പറയുന്ന കപ്പലിനെ കാത്ത് നമ്മളെല്ലാവരും അടക്കം ഒട്ടനവധി മാധ്യമ പ്രവർത്തകർ ആദ്യം പോർട്ട് ട്രസ്റ്റിന്റെ ബോട്ട് ജെട്ടിയിൽ കാത്തുനിന്നു എൻറിക്ക ലെക്സിയെ കൊണ്ടുവരുന്ന കാഴ്ച കാണാൻ. ഏറ്റവും ഒടുവിൽ പുലർച്ചയോടെ ഈ കപ്പൽ ചാൽ വഴി കൊണ്ടുവന്നാണ് ഇതിനെ നങ്കൂരം ഇടിയിച്ച് ഇട്ടിരുന്നത്. അവിടെ നിർത്തിയായിരുന്നു പിന്നെ ആദ്യമുള്ള അന്വേഷണവും ഒക്കെ. അന്ന് ഡാനി പോൾ ഒരു ഭാഗത്തും ഞാൻ മറുഭാഗത്തുമായി രണ്ട് ഭാഷയിൽ റിപ്പോർട്ട് ചെയ്ത കഥകളും എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഈ കപ്പൽ ചാൽ കാണുമ്പോൾ നല്ലതാണെങ്കിലും അല്ലയാണെങ്കിലും ചീത്തയാണെങ്കിലും ആദ്യം ഓർമ്മ വരുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ വെടിയേറ്റുള്ള മരണവും തുടർന്ന് എൻറിക്ക ലെക്സി അന്നതൊരു വലിയ വിജയമായിട്ടാണ് കണ്ടത്. കാര്യം ഇവിടെ വിട്ടുപോയ കപ്പലിനെ ഇന്ത്യൻ നാവികസേന, കോസ്റ്റ് ഗാർഡ് ഒപ്പം കേരള പോലീസും പിന്തുടർന്ന് കരമാർഗവും കടൽ മാർഗവും പിന്തുടർന്ന് വളഞ്ഞു വെച്ച് തിരിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് കസ്റ്റഡിയിൽ എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നെ ആ കേസ് അത് വലിയ വിവാദമായി. അത് പിന്നെ എന്തായാലും ഈ നാവികരൊക്കെ തന്നെ ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞു. അതൊരു വഴിക്ക് അങ്ങനെ പോകുമ്പോൾ വീണ്ടും മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നു. ബോട്ടിങ്ങിനെ കുറിച്ച് പറയുന്നു. നമ്മൾ രാവിലെ വന്നുടനെ തന്നെ ഇവിടെ കണ്ട ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ, വിജയകുമാർ അല്ലെ?
വിജയകുമാർ ഇവിടെ ബോട്ട് ഓടിക്കുകയാണ്. അപ്പോ വിജയകുമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് വിജയകുമാർ നിന്ന് തന്നെ കേൾക്കാം. കാര്യം ഇവിടെ ഒട്ടനവധി സഞ്ചാരികൾ വരുന്നു, വന്ന ഉടനെ ചെറിയത് മുതൽ വലിയത് വരെയുള്ള ക്രീക്കോസ് അടക്കം ഉള്ള ബോട്ടുകളിലേക്ക് കയറുന്നു. വിജയകുമാർ എന്താണ്, ഹാപ്പി ആണോ ഇവിടുത്തെ ഒരു അവസ്ഥയെ കുറിച്ച്? എത്ര ആൾക്കാർ വരാറുണ്ട് ഒരു ദിവസം? ഇവിടെ ഹാപ്പിയാണ് വെച്ചാൽ നമുക്ക് കൊറോണയ്ക്ക് മുമ്പൊക്കെ നിറച്ച ആളുകളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് ആളുകൾ കുറവാണ്. എങ്കിലും കുഴപ്പമില്ല, ഏറെക്കുറെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. വരുന്ന ആളുകൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. ഇവിടെ ഒരു ബാത്റൂം സൗകര്യം ഇവിടെ അടുത്തില്ല, ആ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ ഉണ്ട്. അപ്പോൾ വേറെ മറ്റുള്ള പ്രശ്നങ്ങളില്ല. മറൈൻ ഡ്രൈവിൽ വരുന്നവർ പൊതുവെ ഒരു 100% പേര് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. എത്ര ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ, ഏതൊക്കെ തരത്തിലാണ്? 1500 ബോട്ടുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. എല്ലാം നമ്മുടെ ഈ മറൈൻ ഡ്രൈവിന്റെ നീളത്തിൽ ഒരുപാട് ബോട്ടുകളുണ്ട്. പക്ഷെ ഒരുപാട് ജീവനക്കാരും ഉണ്ട്. അത്രയും ജീവനക്കാർക്ക് പറ്റിയ പണിയില്ല എന്ന് വേണം പറയാൻ. ഇപ്പൊ കൊറോണക്ക് മുമ്പ് എല്ലാവർക്കും പണിയുണ്ട്, ഒരു പണിയുണ്ടായിരുന്നു. ഇപ്പൊ അത്രയും പണികളില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഈ കെട്ടുവള്ളങ്ങളാണോ അതോ സാധാരണ ബോട്ടുകൾ? 1 മണിക്കൂർ ഓടിക്കുന്ന ബോട്ടുകൾ അല്ലേ കെട്ടുവള്ളങ്ങള്? കെട്ടുവള്ളങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലുലുനു ഉണ്ട്, രണ്ട് കെട്ടുവള്ളങ്ങളുണ്ട്, പിന്നെ ഹൗസ് ബോട്ട്. ഇവിടെ എല്ലാം ഈ ടൂറിസ്റ്റ് ബോട്ടുകൾ മാത്രം ഉള്ളൂ. ടൂറിസ്റ്റ് ബോട്ടുകൾ ചെറിയ സ്പീഡ് ബോട്ടുകളൊക്കെയാണ്. ഇപ്പം ഞാൻ ഓടിക്കുന്ന ചെറിയ സ്പീഡ് ബോട്ടാണ്, അതൊരു 7 പേർക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റും. പിന്നെ 40, 50, 100 വരെ പോകുന്ന ചെറിയ വലിയ ബോട്ടുകളാണെല്ലാം. കുടുംബമായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാനല്ലേ കൂടുതൽ ആളുകൾ വരുന്നത്? എങ്ങനെയാണ് ഈ കാഴ്ചകൾ, ഏതെല്ലാം കാഴ്ചകളാണ് ഇവിടെ പോകുമ്പോൾ കാണിച്ചു തരുന്നത്? എൻജോയ് ചെയ്യാൻ പറ്റിയ ബോട്ടിലാണ് നമ്മൾ ഞാൻ ഓടിക്കുന്നത്. ഒരു 7 സീറ്റുള്ള ബോട്ടാണ്. അതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐലൻഡുകളും കറങ്ങിപ്പോ. ഒരു 1 ഡേ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി മുഴുക്ക കണ്ടുപോകാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചെറിയത് ദ്വീപുകളുണ്ട്. പിന്നെ ഇപ്പോൾ വല്ലാർവാണ്, പിന്നെ ബോൾഗാർഡ്, പിന്നെ ഫോർട്ട് കൊച്ചി, വൈപ്പിൻ്റെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കപ്പലൊക്കെ ഇപ്പോൾ കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് കൊണ്ട് കാണിക്കാറുണ്ട്. ചില സമയത്ത് ഡോൾഫിൻ പറയുന്ന ഇപ്പോൾ ഇതൊക്കെ കാണിച്ച് അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നത്, ഒരു കുഴപ്പമില്ല. അതിപ്പോൾ ഈ 7 പേരടങ്ങുന്ന ബോട്ട് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ? അതിപ്പോൾ നമ്മളിവിടെ റേറ്റ് ഇപ്പോൾ ഓഫീസിൽ റേറ്റ് വെച്ചിരിക്കുന്നത് പറയുമ്പോൾ 4 പേർക്ക് ഒരു 800 നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ഒരു 6 പേര് 7 പേരൊക്കെ ആണെങ്കിൽ അതൊരു 1000, 1200 ഒക്കെ ആക്കി നമ്മൾ ചെയ്ത് കൊടുക്കും, മാക്സിമം ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഓഫീസ് റേറ്റാണ്, അതേ റേറ്റ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. വേറെ പുറത്തുനിന്ന് നമ്മൾ ആ പൈസ കൂടുതൽ ആരോടും മേടിക്കാറില്ല. രാവിലെ എത്ര മണിക്ക് ആണ് ഇവിടുന്ന് പിന്നെ വിജയകുമാരെ ഒരു ഫാമിലി ബോട്ടിൽ കയറ്റി എത്ര നേരമാണ് ഞങ്ങൾ ഇപ്പോ 800, 1000 രൂപ തന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകുക, എന്തൊക്കെ കാണിക്കും? അരമണിക്കൂറാണ് 800 4 പേർക്ക്. അരമണിക്കൂർ സ്പീഡ് ബോട്ടാണ് ഈ പറയുന്നത്. വലിയ ബോട്ടിലാണെങ്കിൽ 1/2 മണിക്കൂർ 100 ടിക്കറ്റേ ഉള്ളു, അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ പെട്രോൾ ബോട്ടാണ്. അത് നമ്മളിപ്പോൾ ഇത്രയും ഓടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പെട്രോൾ ചെലവും പോയിട്ട് നിസ്സാര പൈസ ഞങ്ങൾക്ക് മിച്ചം കിട്ടാറുണ്ട്. അതുകൊണ്ട് ചെറിയ ബോട്ട് ഇപ്പോൾ നമ്മൾ ഒരു കാറ് പിടിച്ച് പോകണത് ഒരു പ്രൈവറ്റ് ബസ്സിൽ പോകണ വ്യത്യാസമുണ്ട്. വലിയ ബോട്ടിലാകുമ്പോൾ 10, 50, 40 ആളെ കയറ്റാൻ പറ്റും. ചെറിയ ബോട്ടിലാകുമ്പോൾ ഈ 7 പേരുടെ പൈസയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 4 പേർക്ക് ഒരു 800 നമ്മൾ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു നല്ല ട്രിപ്പ് തന്നെ കൊടുക്കുന്നത്. അത് പോകുന്നവർ വന്ന് പോയി വന്ന് ഇറങ്ങുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ വിശേഷം പറഞ്ഞു തരും. അതല്ലെങ്കിൽ ഈ അരമണിക്കൂറിൽ ഈ കൊറോണയ്ക്ക് ശേഷം സാധാരണ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ വരുന്നു, അതായത് പൈസ ഇനി എടുത്തു വെക്കണ്ട, നമുക്ക് സ്പെൻഡ് ചെയ്യാം, എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല എന്നൊരു തോട്ടാണ് ആളുകളിലുള്ളത്. പക്ഷേ ഇപ്പോൾ വിജയകുമാർ പറയുമ്പോൾ ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? അതെ അതെ അതെ, നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് ഉള്ള അത്ര ആളിപ്പോ ഇല്ല. അത് കൊറോണയ്ക്ക് മുമ്പ് ഒരു തിരക്ക് നല്ല തിരക്കുമായിരുന്നു, ഞങ്ങൾക്കൊക്കെ നല്ല വർക്ക് ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ അതിന്റെ പകുതി വർക്ക് പോലും ഞങ്ങൾക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥം. ബോട്ട് ട്രിപ്പ് വിട്ടിട്ടില്ല, ഈ അരമണിക്കൂറിൽ എന്തൊക്കെ കാണിക്കും, എവിടെയൊക്കെ കൊണ്ടുപോകും? അരമണിക്കൂർ നമ്മളിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാട്ടുകാരൻ എം ജി സുവാണിന്റെ വീടുണ്ട്, ഇപ്പൊ മറീന ബോൾഗാട്ടി, അല്ലെങ്കിൽ ബോൾഗാട്ടി പാലസ്, ഗ്രാൻഡ് ഹയാത്ത്, കൺവെൻഷൻ സെന്റർ, ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യുക, മൈബോ സിനിമ ഷൂട്ട് ചെയ്യുക, അത്രയും ആ ഒരു ഏരിയ ഒരു വല്ലാറോ ഈ ബോൾഗാട്ടി ഐലൻഡ് ബോൾഗാട്ടി പാലസിലാണ്. അപ്പൊ അത് അത്രയും നമ്മൾ കാണിച്ച് അരമണിക്കൂറിൽ നമ്മൾ കാണിച്ചു കൊണ്ടുവരുന്നത്. അത് ഏതാണ്ട് നമ്മൾ ആ ബോൾഗാട്ടി ഐലൻഡിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ. ദിലീപിന്റെ തറവാട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് പറ്റിച്ചത് ബോൾഗാട്ടി പാലസ് ആയിരുന്നു. അല്ലല്ല, ദിലീപിന്റെ തറവാട് എന്ന് ആരും പറയുന്നത്, ദിലീപിന്റെ ഈ മൈബോ സിനിമയിൽ ദിലീപിന്റെ വീട് കാണിക്കും. അല്ല, ദിലീപിന്റെ തറവാട് എന്ന് ആരും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ആ നമുക്ക് 1 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയ സി എൻട്രൻസ് വരെ പോയി കറങ്ങി വരുന്നുണ്ട്. 1 മണിക്കൂർ നമുക്ക് 4 പേർക്ക് 1500 നമ്മൾ റേറ്റ് ചെയ്തു. അപ്പൊ ഇതിൽ നെഗോഷിയേഷൻ വിലപേശലൊന്നും ഇല്ല അല്ലേ, റേറ്റ് കുറയ്ക്കില്ല? എല്ലാം നമ്മൾ പറഞ്ഞെങ്കിൽ ഇത് നമ്മുടെ റേറ്റ് ആണ്. പക്ഷെ വരുന്ന ഗസ്റ്റുകൾ ചിലപ്പോൾ റേറ്റ് എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യും, അതെന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കുകയും ചെയ്യും. ശരി, വളരെ ജനകീയമാണ്. എന്തായാലും എം ജി ശ്രീകുമാറിന്റെ വീടടക്കം ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. എന്തായാലും മറീൻ ഡ്രൈവിൽ വിജയകുമാർ ഉയർത്തിയത് ഇതിന് യാത്രയ്ക്കും തമാശയ്ക്കും ഒപ്പം ഒക്കെ അപ്പുറം
നമ്മളടക്കം വലിയ വയൽ പറഞ്ഞു, രാവിലെ ആൾക്കാർ നടക്കാൻ ഇറങ്ങുന്ന ഇടം, സഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന പോയിന്റ്, ഇവിടെ ബാത്റൂം സൗകര്യമില്ല എന്നുള്ളതാണ്. മണിക്കൂറുകൾ ചെലവഴിച്ച് പോകുന്ന സഞ്ചാരികൾ പോകുന്ന നഗരത്തിനും നഗരസഭയ്ക്കും നാട്ടുകാർക്കും സർക്കാരിനും വിവിധ ഇനങ്ങളിലായി നികുതിയായും മറ്റു തരത്തിലും വരുമാനമുണ്ടാക്കുന്ന ഇവിടെ പ്രാഥമിക സൗകര്യം ഉണ്ടാക്കുന്ന കാര്യം അധികൃതരുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ടൂറിസം ഡെസ്റ്റിനേഷൻ, കൊച്ചിയുടെ ഈ ഒരു തിലകക്കുരി എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് എന്ന് പറയാവുന്ന ഒരു ഏരിയ. കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊച്ചി എന്ന മെട്രോയെക്കുറിച്ച് പറയാം, വിവരിക്കാം, വർണ്ണിക്കാം, ഒട്ടേറെ അവകാശവാദങ്ങൾ ഉന്നയിക്കാം. അവിടെ ബാത്റൂം സൗകര്യമില്ല, മൂത്രമൊഴിക്കാൻ ഇടമില്ല എന്ന് മലയാളത്തിൽ പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അധികൃതരുടെ, സർക്കാരിന്റെ, പ്രത്യേകിച്ചും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽ പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ആ നടപടിയുടെ വിശേഷവുമായി ഒരിക്കൽ കൂടി നമുക്ക് മെറീൻ ഡ്രൈവിൽ വരാം. ഇവിടെ തന്നെ വിജയകുമാറിനെ കണ്ട് ആ വാർത്ത അറിയിക്കുകയും ചെയ്യാം. എന്തായാലും കൊച്ചിയിൽ തന്നെയാണ് കൊച്ചിയുടെ കാര്യങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് ന്യൂസ് 18 കേരളം, പ്രത്യേകിച്ച് MS അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു രാജസ്ഥാനി കുട്ടികൾ, അതായത് ഈ മറൈൻ ഡ്രൈവിൽ ബാലവേല ചെയ്തിരുന്ന കുട്ടികളാണ്, അതും ഇവിടെ തന്നെ. കാരണം നിരവധി നമുക്ക് കാണാം വിൽപ്പനക്കാരെ എല്ലാം ഇതിന് സമീപത്ത് കാണാം. അതിന് സമീപത്ത് കുഞ്ഞു മക്കളെ പണിയെടുപ്പിക്കുമായിരുന്നു. അതിനെതിരെയാണ് ഈ പോലീസും കോർപ്പറേഷൻ അധികാരികളും എല്ലാം ചേർന്നിട്ടാണ് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ഷെൽട്ടർ ഹോമിലേക്ക് നടത്തുന്നു എന്ന് പറഞ്ഞ് അവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നു. ആ ഷെൽട്ടർ ഹോമിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്നാണ് പിന്നെ ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ട് ആ കുട്ടികളെ തിരിച്ച് രാജസ്ഥാനി സ്വദേശികളുടെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും ബാലഭിക്ഷാടനം എതിർക്കപ്പെടേണ്ടതാണ്, അതിനെതിരായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ രാജസ്ഥാനി കുട്ടികളുടെ കാര്യത്തിൽ പിഴവ് പോലീസിന് പറ്റിയത് എന്നതാണ്. ഭിക്ഷാടനം ആരോപിച്ച് പിടിച്ചുകൊണ്ടു പോവുകയും ഈ 38 ദിവസം അച്ഛനമ്മമാരിൽ നിന്ന് അകന്നു കഴിഞ്ഞ ഈ അച്ഛനമ്മമാരുടെ സങ്കടം, അവരുടെ വിഷമം, കുട്ടികളുടെ സങ്കടം ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 കേരളമാണ്. MS അനീഷ് കുമാറിന്റെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ടും ന്യൂസ് 18 കേരളം ചാനലിന്റെ ഇടപെടലുമാണ് ഈ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. അടിയന്തരമായി 12 മണിക്കൂറിൽ ഹൈക്കോടതിയുടെ ഇടപെടലും ഉത്തരവും ഉണ്ടായി. എന്തായാലും ഇപ്പോഴത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഈ കുട്ടികൾ അച്ഛനമ്മമാർക്കും മുത്തശ്ശിക്കും ഒപ്പം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇതര സംസ്ഥാനക്കാരായ കുട്ടികളുടെ, പ്രത്യേകിച്ചും ഇവരുടെ ഒരു ജീവിത സൗകര്യങ്ങൾ, അതുപോലെ തെരുവ് കുട്ടികൾ അടക്കമുള്ള തെരുവ് കച്ചവടക്കാരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ സന്തോഷ വാർത്ത കൂടി ഒന്ന് കണ്ടുവരാം. ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് 7 വയസ്സുകാരൻ വികാസും 6 വയസ്സുകാരൻ വിഷ്ണുവും മാതാപിതാക്കൾക്കൊപ്പം കൊച്ചിയിലെത്തിയത്. മുത്തശ്ശിക്കൊപ്പമുള്ള നഗരയാത്ര എല്ലാ കണക്കുകൂട്ടിലും തെറ്റിച്ചു. പോലീസ് പിടികൂടി ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചതോടെ മാതാപിതാക്കളെ പിരിഞ്ഞ് 37 നാൾ അനാഥ മന്ദിരത്തിൽ. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സ്വതന്ത്രരായതിന്റെ അടുത്ത നാൾ ഇരുവരും രാജസ്ഥാനിലേക്ക് മടങ്ങി. സ്വന്തം നാട്ടിൽ പോലീസിനെ ഭയക്കാതെ കഴിയാമല്ലോ എന്ന ആശ്വാസമാണ് ഗംഗാപൂരിലെ ഗ്രാമത്തിലെത്തിയ കുട്ടികൾക്ക്. കുട്ടികളെ മോചിപ്പിച്ചെങ്കിലും കുടുംബം നൽകിയ ഹർജി സമാന വിഷയത്തിലുള്ള പൊതുതാൽപര്യ ഹർജിയോടൊപ്പം പരിഗണിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. വഴിയൂര കച്ചവടക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടായിരുന്നു ഹർജി. ഡേ കെയറുകളടക്കം സ്ഥാപിക്കുന്നതിനായി കോടതി സർക്കാരിന്റെ നിലപാട് തേടി. തെരുവിൽ ഉറങ്ങുന്ന ഈ ആളുകൾ ആരും ഈ പറഞ്ഞ പോലെ അനാഥരല്ല. വീടുള്ളവരും എല്ലാവിധ സംരക്ഷണത്തിന് യോഗ്യരായിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഏറ്റവും നല്ല തീരുമാനമാണ്. കഴിഞ്ഞ നവംബർ 29 കൊച്ചി നഗരത്തിൽ നിന്ന് കുട്ടികളെ പോലീസ് ബാലഭിക്ഷാടനം ആരോപിച്ച് പിടികൂടിയത്. മക്കൾക്കായി 1 മാസത്തിലധികമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന രാജസ്ഥാൻ കുടുംബത്തിന്റെ ദൈന്യത ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഏതായാലും കൊച്ചിയുടെ വാർത്തകൾ, അതുപോലെ കേരളത്തിലെ ഇന്നത്തെ എല്ലാ സമ്പൂർണമായ വാർത്തകളിലേക്കും നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.
തിരുവാഭരണ ഘോഷയാത്ര. സമഗ്ര കവറേജ് ന്യൂസ് 18. പ്രഭാത കേരളം തുടരുകയാണ്. കൊച്ചി മറീൻ ഡ്രൈവിൽ നിന്ന് പക്ഷെ നമുക്ക് പോകേണ്ടത് കുട്ടനാട്ടിലേക്കാണ്. അവിടെയും ഈ കായൽ പോലെ രാഷ്ട്രീയം അങ്ങനെ ഓളം വെട്ടുകയാണ്. കുട്ടനാട്ടിൽ ഇന്ന് സജി ചെറിയാന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ്. സി പി എമ്മിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ്. ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് നിരവധി പേരാണ് രാജിവെച്ച് പോകുന്നത്. ശരണ്യ സ്നേഹജൻ നമ്മോടൊപ്പം ചേരും. ശരണ്യ, ഇത് ഈ ഒരു പ്രതിസന്ധി ഇത് ഓർക്കാപ്പുറത്ത് പൊട്ടിപ്പുറപ്പെട്ടാണ്. ഒരു പക്ഷേ ആലപ്പുഴയ്ക്ക് പുറത്തുള്ളവർക്ക് ഇത് പെട്ടെന്നൊരു വലിയ വാർത്തയായിരുന്നു. അവിടെ നിന്ന് ആദ്യം ചെറിയ അസ്വാരസ്യങ്ങളുടെ വാർത്ത വരുന്നു, പിന്നാലെ രാജി വരുന്നു, അത് പിന്നെ കൂട്ടരാജിയായി മാറുന്നു. ഏരിയ കമ്മിറ്റി അംഗമും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അടക്കമുള്ളവർ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം? എന്താണ് ഇതിന് കാരണം? പഴയ വിഭാഗീയതയുടെ ബാക്കിയാണോ, പുതിയ വിഭാഗീയതയാണോ, ന്യൂ ജനറേഷൻ? എന്താണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി സി പി എമ്മിൽ അവിടെ ഉണ്ടാവാനുള്ള കാരണം? പ്രദീപ, കുട്ടനാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ ഒരു പ്രതിസന്ധിയുടെ ഭാഗമാണിത്. അതായത് കഴിഞ്ഞ ഏരിയ സമ്മേളന കാലയളവിൽ രാമഗിരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ചില വാഹനങ്ങൾ കത്തിക്കുന്ന അടക്കമുള്ള തർക്കങ്ങൾ, പ്രാദേശിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ അവിടെ കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് രാമഗിരിയിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിയും ഒപ്പം തന്നെ കുട്ടനാട് ഏരിയ കമ്മിറ്റിയും രണ്ട് തട്ടിലാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഭരണസമിതി മറ്റൊരു വിഭാഗത്തിന്റെ കയ്യിലും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി വേറൊരു വിഭാഗത്തിന്റെ കയ്യിലുമാണ്. അത്തരത്തിൽ പ്രാദേശിക തർക്കമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതിനകത്ത് ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാണ് ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. രാമഗിരിയിൽ നിന്നും കുറച്ചുപേർ ആദ്യം രാജിവെക്കുന്നു, പിന്നീട് തലവടി, വെളിയനാട്, എടത്തോ തുടങ്ങിയ പ്രദേശങ്ങളിലും ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ, രാമഗിരിയിലെ ആളുകളെ അനുകൂലിക്കുന്ന ഏരിയ കമ്മിറ്റിക്കെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾ രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ ഇന്നലെ അത് ഒരു പരിധി കൂടെ കടന്ന് പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ 13 അംഗങ്ങളും ഒരുമിച്ച് രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ രാജി ഒന്നും തന്നെ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഇന്ന് ആ പ്രാദേശികമായി അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നതിനായി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം യോഗം ചേരും. അതിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കും എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഈ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ തുടരില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് കുട്ടനാട്ടിൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റിക്കെതിരെ ഒരു ഭിന്നത രൂപപ്പെടുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രദീപ്. ശരണ്യ, ശരണ്യയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാവുന്നൊരു കാര്യം, എന്തായാലും കടുത്ത ജലദോഷം ഉണ്ട്, അത് പനിയായി മാറിയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ശരണ്യയെ ഫ്രീ ആക്കാം. കാര്യം അസുഖമാണെങ്കിൽ മരുന്ന് കഴിച്ച് വിശ്രമിക്കുക. ഇതിനോടൊപ്പം തന്നെ വിവാദമായ വാർത്തയായ ഒരു സംഗതി, പാർട്ടി നേതാവിന് ഉൾപ്പെടെ പങ്കുണ്ട് എന്നാരോപിക്കപ്പെടുന്ന ലഹരിക്കടത്താണ്, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അന്വേഷണം അതുപോലെ തന്നെ പാർട്ടിയിലെ നടപടിയും? പ്രദീപ്, ഇപ്പോൾ ലഹരിക്കടത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് ആലപ്പുഴയിലെ, പ്രത്യേകിച്ച് ജില്ലയിലെ സി പി എം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് മറ്റ് പല മേഖലകളിൽ നിന്നും ഇത്തരത്തിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ കുട്ടനാട് അടക്കമുള്ള മേഖലകളിലും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ കുട്ടനാടൊക്കെ സി പി എമ്മിന്റെ കേന്ദ്രമായ, അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ ഒക്കെ പ്രഭവ കേന്ദ്രമായ സി പി എം വളർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയൊക്കെയാണ് ഇപ്പോൾ ജില്ലയിൽ വലിയ തിരിച്ചടി ഈ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ലഹരിക്കടത്ത് എന്നുള്ള വലിയ പ്രതിസന്ധി കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഇന്നലെ സജി ചെറിയാൻ നൽകിയ ഒരു ക്ലീൻ ചിറ്റാണ്. അതായത് ഈ ലഹരിക്കടത്ത് കേസിൽ പാർട്ടി അന്വേഷണം നടക്കുമ്പോൾ ഷാനവാസിനെ അനുകൂലിച്ചുകൊണ്ട് സജി ചെറിയാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതികരിക്കുകയുണ്ടായി. അതായത് ഷാനവാസിന് ആ വിഷയത്തിൽ പങ്കുള്ളതായി കരുതുന്നില്ല. ഷാനവാസിന് ആ വാഹനം വാങ്ങിയ വിഷയത്തിൽ മാത്രമാണ് പാർട്ടി മാതൃകാപരമായി നടപടി എടുത്തത് എന്നുള്ളതാണ്. അത് കേസ് ഘടകങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു പാർട്ടി അന്വേഷണം നിലനിൽക്കുന്നു, മാത്രമല്ല പോലീസ് ഷാനവാസിനെ ചോദ്യം ചെയ്യാനായി വിളിക്കുന്നു. ആ അന്വേഷണം പൂർത്തിയായിട്ടില്ല, പ്രതി ചേർക്കണമോ വേണ്ടിയോ എന്നതിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല.
ആ ഘട്ടത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സതീഷ് ചെറിയാനെ പോലെയുള്ള ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പ്രതികരണം അത് അപക്വമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത്രമാത്രം ധൃതി എന്തിനായിരുന്നു ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകുന്നതെന്നുള്ള ചർച്ച വലിയ തോതിൽ ആലപ്പുഴയിലുണ്ട്. പ്രത്യേകിച്ച് സതീഷ് ചെറിയാൻ വിഭാഗത്തിന്റെ ആളാണ് ഷാനവാസ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. പ്രത്യേക നഗരത്തിലടക്കം ഷജിച്ചെറിയാനെ കേന്ദ്രീകരിച്ച് ഉള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് കാലയളവിലുമൊക്കെ വലിയ ഇടപെടൽ നടത്തിയ ആളാണ് ഷാനവാസ്. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന ഇത്രയും നാണക്കേടുണ്ടാക്കിയ ഒരു കേസിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇത്ര വേഗത്തിൽ കാണിച്ചത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവർത്തകരിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഉള്ള പാർട്ടി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇത് കീഴ്ഘടകങ്ങളിലേക്ക് മേൽഘടകത്തിന്റെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായി വരും. പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റികളിലേക്കൊക്കെ റിപ്പോർട്ടിംഗ് പോകുമ്പോൾ എന്ത് പറഞ്ഞ് പാർട്ടി ഇതിനെ ന്യായീകരിക്കും? പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിൽ എടുത്ത ഒരു തീരുമാനത്തിൽ ആ സെക്രട്ടേറിയറ്റിൽ വെച്ച കമ്മീഷനിൽ പോലും ഉള്ള ആളുകൾ ഈ ഷാനവാസിനെ അംഗീകരിച്ച് പാർട്ടിയുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക നടപടി മതി എന്നുള്ള നിലപാട് കൈക്കൊണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ആ കമ്മീഷൻ എത്രമാത്രം വിശ്വസനീയമാണ് എന്നടക്കമുള്ള വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊരു വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. സംസ്ഥാനം മുഴുവൻ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സർക്കാരും CPM ആഹ്വാനം ചെയ്ത് നടത്തുന്ന ഘട്ടത്തിലാണ് 1 കോടി രൂപയുടെ ലഹരി മരുന്ന് ആലപ്പുഴയിലെ CPM നേതാവിന്റെ വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായുള്ള ഒരു പിന്തുണ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അത് വലിയ അവമതിപ്പ് സാധാരണ പ്രവർത്തകർക്കിടയിൽ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ചർച്ചയും ആലപ്പുഴയിലായിട്ടുണ്ട്. എന്തായാലും ഈ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത് ഒരു മന്ത്രി തന്നെ പറയുന്നു പങ്കില്ല എന്ന് പറയുമ്പോൾ അത് അന്വേഷണ സംഘത്തിന് നേരെയും മാത്രമല്ല പോലീസിന് നേരെയും നൽകുന്ന ഒരു സൂചനയുമാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ പാർട്ടിയുടെ കമ്മീഷന് നൽകുന്ന ഒരു സന്ദേശമാണ്. കാരണം ജില്ലയിലെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന നേതാവാണ് സജി. അതുകൊണ്ട് തന്നെ സജി അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് നൽകിയത് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ഒപ്പം തന്നെ വലിയ അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. പ്രതി ശരി, അപ്പൊ സജി ചെറിയാന് ക്ലീൻ ചിറ്റ് കിട്ടി മന്ത്രിസഭയിൽ മടങ്ങിയതിന് പിന്നാലെ സജി ചെറിയാൻ നൽകിയ ക്ലീൻ ചിറ്റാണ് ഇപ്പോൾ വിവാദം ആയിരിക്കുന്നത്. ഇത് അടുത്ത കാലത്തായി പാർട്ടി CPM പ്രത്യേകിച്ച് CPM പോഷക സംഘടനകൾക്കും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നാണക്കേട് ചില്ലറയല്ല. തലസ്ഥാനത്ത് നമ്മൾ അടുത്തിടെ കണ്ടു ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ കഴിഞ്ഞു വരുന്ന ചില SFI നേതാക്കൾ ചില കലാപരിപാടികൾ ഏർപ്പെടുകയും തുടർന്ന് നടപടി എടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്ത കാഴ്ച കണ്ടു. ജില്ലാ പ്രസിഡന്റേയും സെക്രട്ടറിയെയും അടക്കം മാറ്റി. അതുപോലെ തന്നെയാണ് ഇതുപോലെ പാർട്ട് ടൈമായിട്ട് രാഷ്ട്രീയവും പാർട്ട് ടൈമായിട്ട് മറ്റു പല ബിസിനസ്സും അത് നേരായ വഴിയിലാണെങ്കിലും രാത്രികാലത്ത് നടത്തുന്ന കച്ചവടം ആണെങ്കിലും ഒക്കെ രാഷ്ട്രീയവും കച്ചവടവും ഒപ്പം കൊണ്ട് നടക്കുന്ന ചില കുട്ടി നേതാക്കൾ വലിയ നേതാക്കൾക്ക് ബാധ്യതയാവുന്ന കാഴ്ച ചിത്രങ്ങളായും വീഡിയോയും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്ന കാഴ്ച കണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് അല്ലെങ്കിൽ ഉദാഹരണമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കാണുന്നത്. നമുക്ക് കുട്ടനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാം, പേരാമ്പ്രയിലേക്ക്. അവിടെയും വിഭാഗീയതയാണ്. തീർച്ചയായിട്ടും പാർട്ടി മാറുന്നേ ഉള്ളൂ, അഴിമതിയും വിഭാഗീയതയും തന്നെയാണ് അവിടെയും. BJP ആണ് പാർട്ടി. പേരാമ്പ്രയില് ഒരു പെട്രോൾ പമ്പ് കൈക്കൂലി കേസ് അടുത്തിടെ പുറത്തു വന്നിരുന്നു. ആ പെട്രോൾ പമ്പ് കൈക്കൂലി കേസിന്റെ പുറത്തു വരാൻ കാരണമായത് വിഭാഗീയതയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും മണ്ഡലം പ്രസിഡന്റ്, പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് സജീവനെ രജീഷിനെ പുറത്താക്കണം എന്നാണ് ആവശ്യം. പേരാമ്പ്ര BJP മണ്ഡലം പ്രസിഡന്റ് രജീഷ്, നേതാക്കളായ രാഘവൻ, ശ്രീജിത്ത് എന്നിവരാണ് പെട്രോൾ പമ്പ് കൈക്കൂലി ആരോപണത്തിൽ കുടുങ്ങിയത്. നേതാക്കൾക്ക് കൈക്കൂലി നൽകുന്ന ദൃശ്യങ്ങൾ BJP അംഗവും പെട്രോൾ പമ്പ് ഉടമയുമായ പ്രജീഷ് തന്നെ പുറത്തുവിടുകയായിരുന്നു. ഇതേ ചൊല്ലി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന കൂട്ടത്തല്ലിന് പിന്നാലെയായിരുന്നു നേതൃത്വത്തിന്റെ ഇടപെടൽ. സംഭവം ഒതുക്കാൻ ജില്ലാ നേതൃത്വം നീക്കം തുടങ്ങിയെങ്കിലും രജീഷിനെയും മറ്റ് നേതാക്കളെയും പുറത്താക്കണമെന്ന ഉറച്ച നിലപാടിലാണ് എതിർപക്ഷം. പ്രജീഷിന് എതിർവിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. പരാതി അന്വേഷിക്കുന്ന കോർ കമ്മിറ്റിക്ക് മുമ്പിലും ഇതേ നിലപാടാണ് എതിർവിഭാഗം ഉന്നയിച്ചത്. കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ എതിർവിഭാഗത്തെ അനുനയിപ്പിക്കുക എളുപ്പമാകില്ല. പ്രജീഷിനോട് ജില്ലാ സംസ്ഥാന നേതാക്കൾ ഫോണിൽ സംസാരിച്ചതായാണ് വിവരം. കൈക്കൂലി വാങ്ങിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. കോർ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്കായിരിക്കും നടപടി. പെട്രോൾ പമ്പ് വിവാദം ആദ്യമായൊന്നുമല്ല BJP നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത്. എന്നാൽ പേരാമ്പ്ര സംഭവത്തിൽ താഴെത്തട്ടിലുള്ള നേതാക്കളാണ് ആരോപണ വിധേയർ.
എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ശരി, അവിടെ നിന്ന് നമുക്കിനി ഇത്തിരി ഭക്ഷണ കാര്യം ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു ഈ ഭക്ഷ്യ വിഷബാധ എന്ന്. ഞാനും സുവിയും അടക്കമുള്ള ഒട്ടനവധി പേർ ഇന്ന് ആശ്രയിക്കുന്നത് ഹോട്ടൽ ഭക്ഷണത്തിനാണ്. മുഴുവൻ സമയം അല്ലെങ്കിൽ പോലും ഹോട്ടൽ ഭക്ഷണത്തെയാണ്, അത് നേരിട്ട് പോയി കഴിച്ച അല്ലെങ്കിൽ ഒരു ധാരാളം ഡെലിവറി ആപ്പുകളും സർവീസുകളും ഉണ്ട്. അങ്ങനെ ഓർഡർ ചെയ്തുമൊക്കെ ഭക്ഷണം കഴിക്കുന്നു, ചോദിക്കുന്ന കാശ് കൊടുക്കുന്നു, ചോദിക്കുന്ന സർവീസ് ചാർജ് കുറയ്ക്കുന്നു കൊടുക്കുന്നു, പറയുന്ന ടാക്സ് കൊടുക്കുന്നു. ഇതിനെല്ലാം ഒടുവിൽ നമ്മൾ കഴിക്കുന്നത് വിഷമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞെട്ടൽ ഉളവാക്കുന്നു. വളരെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പരിശോധനകളും കർശനമാക്കേണ്ടതുണ്ട്. ഫുഡ് സേഫ്റ്റി ഏതായാലും നമ്മോടൊപ്പം ചേരുന്നത് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? പ്രദീപ് കുമാർ പ്രസാദ് ഉടുമ്പിശ്ശേരി സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് പാലക്കാട്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതാണ് ഭക്ഷ്യ വിഷബാധ. നമ്മളൊരു ഭക്ഷണം മേടിച്ചാൽ അത് നല്ല ഭക്ഷണമാണ് ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ ലഭിച്ച ഭക്ഷണം കൃത്യസമയത്തിനകം കഴിക്കുക എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഫുഡ് സേഫ്റ്റിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ വി കെ പ്രദീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡുകൾ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിൽ എത്ര സമയത്തിനകം നമ്മളൊരു ഭക്ഷണം മേടിച്ചാൽ അത് ഉപയോഗിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സർ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വിവാദവും ചർച്ചയൊക്കെ ആയതാണ്. ഇപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, പ്രധാനമായും വാങ്ങുന്ന ഫാസ്റ്റ് ഫുഡുകൾ, ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്ന ഫാസ്റ്റ് ഫുഡ് അതെന്തെല്ലാമാണ്? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളുണ്ടായിട്ടുള്ള ഈ ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഷവർമയും അതുപോലെ ഷവായി ഈ കുഴിമന്തി അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെയും സാധാരണ ധാരാളം ഫുഡ് പോയ്സണിങ് വരാറുണ്ട്, ചെറിയ ചെറിയ നിലയിലാണെന്ന് മാത്രം. ഇതിപ്പോൾ ഒരു മരണകാരണം എന്നുള്ള രീതിയിലേക്ക് വളർന്നു വന്നപ്പോഴാണ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ശരിക്കും അത് മരണകാരണം അതല്ലാതാണ് ഇപ്പോഴും പറയുന്നത്. എങ്കിൽ പോലും ഈ പാർസൽ വാങ്ങുന്നത് വളരെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്നാമതായിട്ട് ഈ പാർസൽ എന്ന് പറയുന്നത് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ വളരെ മുമ്പായിരിക്കും. പ്രിപ്പയർ ചെയ്ത് ശരിക്കും 2 മണിക്കൂറിനുള്ളിൽ ഫുഡ് ഒന്നുകിൽ കഴിക്കണം, അതല്ലെങ്കിൽ അത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ മാറ്റണം. ഇത് രണ്ടും ചെയ്യാതെ അത് ഓപ്പണായി തുറന്നു വെച്ചിട്ട് അതിന് ശേഷം അത് സപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിഫക്റ്റ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് അതിൽ ബാക്ടീരിയയും വൈറസും അതുപോലെ ഫംഗസും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ സാൽമോണല്ല, അതുപോലെ ഷിഗല്ല, അതുപോലെ തന്നെ നമ്മുടെ ഫംഗസ് വഴി ഉണ്ടാക്കുന്ന അഫ്ലോടോക്സിൻ, ഇതെല്ലാം ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകുന്നതാണ്. അപ്പോൾ ഇവർ ഈ 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പാർസൽ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പാർസലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ പാക്കിംഗ് നടക്കുന്നില്ല. അതുമാത്രമല്ല, ഈ പാക്കിംഗ് ചെയ്യുന്ന സാധനങ്ങൾ അവർ കൊണ്ടുപോകുന്ന ബാഗുകൾ, പ്രത്യേകിച്ച് ഈ സൊമാറ്റോ സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരുടെ ബാഗുകളെല്ലാം കൃത്യമായി ക്ലീൻ ചെയ്യുകയോ വൃത്തിഹീനമായ രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അത് മാസങ്ങളോളം അവർ ഫുഡ് എടുക്കുകയും അങ്ങനെ എടുക്കുന്ന ഫുഡ് അതിൻ്റെ വേസ്റ്റൊക്കെ ചിലപ്പോൾ ആ ബാഗിൽ തന്നെ വീണ് കിടക്കും. അതിലൊക്കെ ബാക്ടീരിയയും വൈറസൊക്കെ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ തന്നെയാണ് വീണ്ടും പുതിയ ഫുഡ് അവർ പാർസലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഡെലിവറി ഏജൻസിൻ്റെ ഹൈജീനിക് കണ്ടീഷനും കൂടി വളരെ പ്രധാനമാണ്. അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിപ്പോൾ നമ്മളിവിടെ എല്ലാം ഡെലിവറി ഏജൻസിനെ എല്ലാം കൃത്യമായി പരിശോധിക്കാനുള്ള നിർദ്ദേശം എല്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഈ ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകും. ഇപ്പം ഈ നമുക്ക് ഓരോ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ അൽഫാം മേടിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്, എത്ര സമയത്തിനകം ഇത് ഉപയോഗിക്കണം, എങ്ങനെയാണ് അതിനകത്തുള്ളത്? അൽഫാം ആണെങ്കിലും കുഴിമന്തി ആണെങ്കിലും എല്ലാം ഈ 2 hoursനുള്ളിൽ ഒന്നുകിൽ കഴിച്ചിരിക്കണം, ഓപ്പൺ എയറിൽ വെക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ സംബന്ധിച്ചിടത്തോളം ഡേഞ്ചർ സോൺ ഉണ്ട്. അതായത് 5 ഡിഗ്രി സെൽഷ്യസിനും 65 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ഡേഞ്ചർ സോൺ എന്ന് പറയും, അതായത് അപകട ഊഷ്മാവ്. ഈ ഡേഞ്ചർ സോണിൽ ഫുഡ് നമുക്ക് വെക്കാനേ പാടില്ല. 5 ഡിഗ്രിക്ക് താഴെ അത് നമ്മൾ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെക്കുന്നത്, 65 ഡിഗ്രിക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കിയോ തിളപ്പിച്ചോ കഴിക്കുന്നത്, അത് അപകടകരമല്ല, അതിൽ ഈ അണുക്കൾ നിൽക്കില്ല. പക്ഷേ ഈ 5-നും 65-നും ഇടയിൽ ഫുഡ് കീപ്പ് ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാന വില്ലനായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ മയോനൈസ് തന്നെയാണ്. മിക്കവാറും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ്, ഭയങ്കര ടേസ്റ്റി ആയതുകൊണ്ടായിരിക്കും അത് ഇഷ്ടപ്പെടുന്നത്. അതിലൊരു പ്രധാന ഘടകം എഗ്ഗാണ്. അപ്പം മറ്റ് സ്ഥലങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഈ പ്രിപ്പയർഡ് ഫുഡ് അല്ലാതെ ഈ പാക്കിംഗ് ആയി വരുന്ന മയോണൈസ് ഉണ്ട്.
അതെല്ലാം അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഗ് ഉപയോഗിച്ചിട്ടാണ്, മുട്ട ഉപയോഗിച്ചിട്ടാണ്. നല്ല എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ചറൈസർ എഗ് എന്ന് പറയും, അതിൽ അണുക്കൾ നിൽക്കില്ല. ഇവർ പച്ച മുട്ട ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ഈ മയോണൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്നാണ് ഉപാധി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സാൽമോണലിയും ഷിഗലിയും കൂടാതെ വരുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ലോടോക്സിനാണ്. അഫ്ലോടോക്സിന് എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തലേ ദിവസം വരെ പ്രിപ്പയർ ചെയ്ത് വിറ്റിട്ടുള്ള ഷവർമയോ ഷവായോ ഒക്കെ ബാക്കി വരുമ്പോൾ അത് നശിപ്പിക്കാൻ തയ്യാറാവില്ല. പ്രത്യേകിച്ചും കോസ്റ്റ്ലി ഫുഡായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും മൂലയ്ക്ക്, ഞങ്ങൾ പലപ്പോഴും പരിശോധനയ്ക്ക് മുമ്പ് കാണാറുണ്ട്, ഹോട്ടലുകളുടെ അടുക്കളയിൽ ചുമരിൽ ഈ ഷവർമയുടെ സ്റ്റിക്ക് കുത്തിവെച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം 4 മണി വരെ അത് അവിടെ ഇരിക്കുകയാണ്. 4 മണിക്കാണ് അത് കൊണ്ടുവന്ന് വീണ്ടും ഫ്രണ്ടിൽ വയ്ക്കുന്നത്. ആ സമയങ്ങളിൽ അതിൽ ബാക്ടീരിയ വരാം, വൈറസ് വരാം, ഫംഗസ് വരാം. ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ പിന്നീട് ചൂടാക്കുമ്പോൾ ചത്തുപോകും, പക്ഷേ ഈ ഫംഗസ് വന്നാലുള്ള അപകടം, ഫംഗസ് അത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പങ്കുവീകരിക്കുന്നുണ്ട്. ഫംഗസിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടോക്സിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, അഫ്ലോടോക്സിൻ എന്നാണ് പറയാം. ഈ അഫ്ലോടോക്സിൻ വളരെ മാരകമായിട്ടുള്ളൊരു വിഷമാണ്. അതിപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് പാല് പാസ്ചറൈസ് ചെയ്യപ്പെട്ട പാലിൽ വരെ കണ്ടെത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അഫ്ലോടോക്സിൻ വരുമ്പോൾ ഈ അഫ്ലോടോക്സിനെ നമുക്ക് തിളപ്പിച്ചോ തണുപ്പിച്ചോ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് അതിൻ്റെ അപകടം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവർ ഈ ഷവർമ ഞങ്ങൾ കൃത്യമായി ചൂടാക്കിയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ആ ചൂടിലും അഫ്ലോടോക്സിൻ നശിക്കുന്നില്ല, അഫ്ലോടോക്സിന് കാരണമാകുന്ന ഫംഗസ് നശിക്കും, പക്ഷേ അഫ്ലോടോക്സിൻ അവിടെ തന്നെ നിൽക്കും. അത് വളരെ അപകടകരമായൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിൽ ഹോട്ടലുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ബാലൻസ് വരുന്ന ഫുഡ് നശിപ്പിച്ച് കളയണം, ഒരിക്കലും അത് നിർത്താൻ പാടില്ല. അവർ ചെറിയൊരു ലാഭത്തിന് വേണ്ടി വലിയൊരു അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നത്. ഷവർമയുടെ ആണെങ്കിലും ഷവായി ആണെങ്കിലും ബാക്കി വരുന്നത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല, അത് ആ രാത്രി തന്നെ അത് ക്ലോസ് ചെയ്ത് നശിപ്പിച്ച് കളയണം. അതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും അപകടം ഉണ്ടാക്കാറുള്ളത്. ഈ വാങ്ങുന്ന ആളുകൾ എടുക്കേണ്ട, അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച ഭക്ഷണമാണോ എന്നും പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാങ്ങുന്ന ആളുകൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെയാണ് പ്രിപ്പറേഷൻ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു ഫുഡ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 മണിക്കൂറിൽ എബോ വരുന്നതാണെങ്കിൽ അപകടം ചെയ്യും. ഇപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത ഫുഡാണെന്ന് അവർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ പറയും പ്രിപ്പയർ ചെയ്യാൻ, വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വെയിറ്റ് ചെയ്യാനൊന്നും തയ്യാറല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇത് ഹാഫ് ബോയിൽഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടോ വെക്കും, അത് വെറുതെ ഒന്ന് ചൂടാക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ അപകടം സംഭവിക്കും. അപ്പോൾ ഓൾറെഡി അവിടെ ഈ ബാക്ടീരിയ വൈറസും ഒക്കെ വന്നിട്ടുണ്ടാവും, കണ്ടാമിനേഷൻ ആയിട്ടുണ്ടാവും. പിന്നീട് അത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടാണ്. പ്രത്യേകിച്ച് ഇവർ കസ്റ്റമേഴ്സൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇതെടുത്ത് കഴിക്കുന്നത്. മിക്ക വീട്ടുകാരും ചിലപ്പോൾ രാത്രിയിൽ വളരെ 4 മണിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും, രാത്രി 10 മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവർ അവിടെ തന്നെ അത് വെക്കുന്ന ഒരുപാട് സമയം പുറത്താണ് വെക്കുന്നത്. ഇവരുടെ ഒരു ധൈര്യമാണ് ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഫ്രഷാണെന്നുള്ള നിലയാണ്. പക്ഷേ ഈ വിവരം ആർക്കും അറിയില്ല, എത്ര നേരം ഫുഡ് പുറത്ത് വയ്ക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിനും അറിയില്ല. ഈ പറഞ്ഞ പോലെ ഹോട്ടലിലെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നമ്മളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, എങ്കിൽ പോലും ഇപ്പോഴും അവർ അത് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഈ അപകടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. അതായത് 2 മണിക്കൂറിനകം തന്നെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും കൂടുതൽ. 2 മണിക്കൂറിനകം ഉപയോഗിച്ചില്ലെങ്കിൽ കണ്ടാമിനേഷൻ വരും എന്നുള്ളത് ഉറപ്പാണ്. അത് വീടുകളിലും ചെയ്യേണ്ട കാര്യമാണ്. വീടുകളിൽ ഇപ്പോൾ ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ മാത്രമല്ല, നമ്മളെ വീടുകളിലും സംഭവിക്കാറുണ്ട്, കല്യാണ സദ്യകൾക്ക് സംഭവിക്കാറുണ്ട്, കാറ്ററിംഗ് യൂണിറ്റുകൾക്ക് സംഭവിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒന്നുകിൽ കഴിച്ചിരിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ മാറ്റിയിരിക്കാം. ഈ ഒരു ടെമ്പറേച്ചറിൽ, ഈ ഡേഞ്ചർ സോൺ ടെമ്പറേച്ചറിൽ ഒരിക്കലും ഫുഡ് കീപ്പ് ചെയ്യാനേ പാടില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഫ്രിഡ്ജിലേക്കോ മാറ്റിയിരിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തതിന് ശേഷം അവർ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഭക്ഷണം അവർ പിറ്റേ ദിവസത്തേക്കൊക്കെ മാറ്റി വെക്കാറുണ്ട്, പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡുകൾ. അത് നല്ലതാണോ? അല്ല അല്ല, അതും അപകടമാണ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കണ്ടാമിനേറ്റ് ചെയ്ത ശേഷമാണ് എവിടേക്ക് കൊണ്ടുപോകുന്നത്, ഫ്രീസറിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിച്ചതുകൊണ്ട് അപകടം സംഭവിക്കില്ല. മറിച്ച് ഇതൊരു വൈകുന്നേരം, ഇപ്പോൾ വീടുകളിൽ തന്നെ പല വീട്ടമ്മമാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഭക്ഷണം പാകം ചെയ്യും, അത് കഴിഞ്ഞ് അവരത് ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കും, രാത്രിയിൽ എല്ലാവർക്കും വിളമ്പി കൊടുക്കും. രാത്രി 10 മണിക്ക് കിടക്കാൻ നേരത്തായിരിക്കും ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ടൊരു പ്രയോജനമില്ല, കാരണം അപ്പോൾ ഓൾറെഡി കണ്ടാമിനേറ്റഡ് ആയി. അതിൽ ഫംഗസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അഫ്ലോടോക്സിൻ അതിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അതിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവും. അതെടുത്ത് വീണ്ടും ചൂടാക്കി കഴിച്ചാലും ഈ അഫ്ലോടോക്സിൻ നശിച്ചു പോകുന്നില്ല, അതൊരു ഡേഞ്ചർ അവസ്ഥ. ഹോട്ടൽ ഭക്ഷണം അങ്ങനെ തന്നെ, ഹോട്ടൽ ഭക്ഷണം അങ്ങനെ തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. ഹോട്ടലിൽ നിന്ന് ഹോട്ടലിലെ സ്ഥിതി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ നമ്മൾ കുറ്റമായിട്ട് പറയുന്നത് മാത്രമല്ല,
പല റോ മെറ്റീരിയൽസ് ഇവർ കൃത്യമായി വാഷ് ചെയ്യുക പോലും ഇല്ല പല ഹോട്ടലുകളിലും. അപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ അടുപ്പിലേക്ക് അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ കറികളിലേക്ക് അരിഞ്ഞിടുന്നത്. ഈ കറികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന കവറിന്നെടുത്ത് അപ്പം തന്നെ അരിഞ്ഞെരിഞ്ഞിടുന്ന ഒരു സംവിധാനം നമ്മൾ പല ഇൻസ്പെക്ഷനിലും കാണാറുണ്ട്. അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്. അത് വാഷ് ചെയ്യുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിൻ കൂടി ഉണ്ടാവും. കാരണം ഓൾറെഡി മാർക്കറ്റിൽ വരുന്നതെല്ലാം ഇപ്പം നമുക്കറിയാലോ, പച്ചക്കറികളിലെല്ലാം ധാരാളം കീടനാശിനികളുണ്ട്. അതും ഫുഡ് പോയ്സണിങ്ങിന് കാരണമാവാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബാക്ടീരിയ വൈറസും മാത്രമല്ല, ഈ കെമിക്കലുകളും കീടനാശിനികളും ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകാം. ഇനി ഫുഡ് പോയ്സണിങ്ങിന് കാരണമായില്ലെങ്കിൽ പോലും അത് നമ്മുടെ ആരോഗ്യത്തെ വളരെ കാലത്തേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അപ്പോൾ ഹോട്ടലുകാർ ഇത് കൃത്യമായി വാഷ് ചെയ്യാത്തതും ഇതിൻ്റെ ഒരു അപകടത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട്. നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഹോട്ടലിൻ്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണം മേടിച്ചാൽ അത് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക എന്നുള്ളത് ഉപഭോക്താവിൻ്റെയും അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറും. അതൊരു തീർച്ചയായിട്ടുള്ള കാര്യം. കാരണം ഉപഭോക്താവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം. നമ്മൾ ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ഗോൾഡ് വാങ്ങുമ്പോഴും വീടുണ്ടാക്കാൻ സിമെൻറ്റും കമ്പിയും വാങ്ങുമ്പോഴും മാസങ്ങളോളം ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് നല്ല ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യും. ഫുഡ് സെലക്ട് ചെയ്യുന്ന എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട് നമുക്ക്? ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഒരു ഗ്രോസറി ഷോപ്പിൽ പോയാലും ഒരു ബേക്കറി പോയാലും ഹോട്ടലിൽ പോയാലും അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഇത്രയും സാധനം വേണം, അരക്കിലോ പരിപ്പ് അല്ലെങ്കിൽ പയർ അതല്ലെങ്കിൽ പച്ചക്കറി, വേഗം താനിക്ക് വേഗം പോകണം, അവിടെ സെലക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ കൺസ്യൂമർ ശരിയായ രീതിയിൽ സെലക്ട് ചെയ്ത് ഫുഡ് വാങ്ങിയാലേ ഇതൊരു മാറ്റം വരുള്ളൂ. പൂർണ്ണമായിട്ടും വ്യാപാരികൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങാനുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു അറിവ് കൺസ്യൂമർക്ക് ഉണ്ടാവണം. ഏതിലൊക്കെയാണ് അപകടമുള്ളത്, ഏതാണ് അപകടം ഇല്ലാത്തത്, നല്ലത് വേണം നോക്കട്ടെ. ഈവൺ ഡേറ്റ് പോലും നോക്കാതെ പലപ്പോഴും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഫുഡ് പോയി വാങ്ങിച്ചു കൊണ്ടുപോയി കഴിച്ച ശേഷം ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് ധാരാളമുണ്ട്. അവർ ആ ഡേറ്റ് നോക്കാതെയാണ്, പലപ്പോഴും ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് വരെ കുടിച്ച് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിരുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചു, കുഞ്ഞിനും കൊടുത്തു, കഴിഞ്ഞ് കുട്ടി ഛർദ്ദിക്കാൻ നോക്കിയപ്പോഴാണ് പാക്കറ്റ് എടുത്തതിൻ്റെ ഡേറ്റ് നോക്കുന്നത്. അത് ഭയങ്കര അപകടമാണ്. അപ്പോൾ ഫുഡിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ് ഫുഡെന്നും അത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം എന്നുള്ള കാര്യം ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ കൃത്യമായി അറിഞ്ഞിരിക്കണം. പൂർണ്ണമായിട്ടും ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ വ്യാപാര സമൂഹത്തെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ കഴിയില്ല. അത്ര വലിയൊരു ഫെസിലിറ്റീസിലൂടെയല്ല നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ആളുകളുടെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് കുറച്ചുകൂടെ ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു ഭക്ഷ്യസുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ ഭക്ഷണം, മികച്ച ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളത് ഉറപ്പുവരുന്നതോടൊപ്പം തന്നെ വാങ്ങിച്ച ഭക്ഷണം കൃത്യസമയത്തിനകം പരമാവധി 2 മണിക്കൂറിനകം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ എന്തൊക്കെ കരുതൽ വേണം, ഭക്ഷണം വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ വി കെ പ്രദീപ് കുമാർ പ്രസാദ് ഉടുമ്പിശ്ശേരിയുമായി പങ്കുവച്ച വിശേഷം. പ്രഭാത കേരളം കൊച്ചിയിൽ നിന്ന് മറീൻ ഡ്രൈവിൽ നിന്ന് തുടരുകയാണ്. ഒട്ടനവധി വിശേഷങ്ങൾ, വാർത്തകൾ, കാഴ്ചകൾ ഒക്കെ കാണാനുണ്ട്. വേഗം തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൊച്ചിയിൽ നിന്ന് തുടരുകയാണ്. ഏതായാലും നമുക്ക് പോകേണ്ടത് ഒരു പ്രധാന വാർത്തയിലേക്കാണ്. ധോണിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് നമ്മോടൊപ്പം. അവിടെ PT7 എന്ന പാലക്കാട് ടസ്കർ 7 തളയ്ക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടൊരുക്കി, അതോടൊപ്പം തന്നെ ട്രാക്കിംഗ് ടീമും ഡാർട്ടിംഗ് ടീമും അടക്കമുള്ള നമ്മുടെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥ സംഘം അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇതാ ഒറ്റയ്ക്കല്ല, 2 കൂട്ടാളികളുമായി PT7 ധോണിയിൽ ഇറങ്ങി എന്നുള്ള വാർത്തയാണ് ഇന്ന് പുലർച്ചെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രസാദ്, എന്താണ് അവസ്ഥ? ഈ PT7 പിടികൂടാൻ ആവുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും ധോണിയിൽ ഇറങ്ങാനുള്ള ധൈര്യം കൂട്ടുകാരെയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ? ധോണിയിൽ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, നേരത്തെ PT7 പിടികൂടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ
PT7 മറ്റ് രണ്ട് കാട്ടാനകൾ കൂടി, അതായത് സംഘം ചേർന്നാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി PT7 ഈ പ്രദേശത്തിലൂടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എടുത്തു പറയേണ്ടത് വയനാട്ടിൽ നിന്നും വയനാട് ദൗത്യം പൂർത്തിയാക്കിയ ശേഷം അവിടെ നിന്നുള്ള സംഘം തിരിച്ച് ധോണിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ അരുൺ സക്കറിക്ക് അദ്ദേഹത്തിന് രണ്ടു മൂന്ന് ദിവസം കൂടി വിശ്രമം ആവശ്യമുണ്ട്. ഈ വയനാട്ടിൽ ആനയെ പിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. രണ്ടു ദിവസം കൂടി വിശ്രമത്തിന് ശേഷം അദ്ദേഹം ധോണിയിലെത്തും. അപ്പോഴേക്കും കൂടിന്റെ നിർമ്മാണവും പൂർത്തിയാകും. എന്നാൽ ഈ ആന കൂട്ടമായി പോകുന്നത് കൊണ്ട് തന്നെ അതിനെ മയക്കുപിടി വെച്ച് പിടിക്കുക എന്നുള്ളത് ദുഷ്കരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പ് പറയുന്നത്. എന്തായാലും അതിനെ പിടികൂടാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുമ്പോഴും ഈ പ്രദേശങ്ങളിൽ ദിവസേന ഇന്ന് പുലർച്ചെയാണ് ധോണിയിൽ PT7 മറ്റ് കാട്ടാനക്കൂട്ടവും ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ധോണിയിലെ മായാപുരം ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിലെല്ലാം തന്നെ കാട്ടാനിറങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെ ഈ പ്രദേശങ്ങളിൽ വീണ്ടും കാട്ടാനിറങ്ങി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോവാ. അശ്വിൻ വല്ലത്ത് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, രണ്ട് വിശേഷങ്ങളാണ് അല്ലെ കോഴിക്കോട് ഉള്ളത്? ഒന്ന്, നേരത്തെ സുബി പറഞ്ഞ പോലെ തന്നെ നഗരസഭയുടെ 60th anniversary. ഒപ്പം DC ബുക്സ് സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിനും സ്കൂൾ കലോത്സവത്തിന് ശേഷം മറ്റൊരു ഉത്സവത്തിന് അവിടെ കൊടി ഉയരുകയാണ്, തിരശീല ഉയരുകയാണ്. അശ്വിൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ വാർഷികത്തിന്റെ? ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോട് കലോത്സവം ഒരു പുതുവത്സര സമ്മാനമായാണ് എത്തിയത്. ഈ കലോത്സവത്തിന് പിന്നാലെ അങ്ങോട്ടേക്ക് ഉത്സവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. ഇതിപ്പോൾ കോഴിക്കോട് ബീച്ചിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തിരിതെളിയുകയാണ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 6th എഡിഷൻ കോഴിക്കോട് ബീച്ചിൽ തുടങ്ങുന്നു. കഴിഞ്ഞ 5 തവണയും നമ്മൾ കണ്ടതാണ് പ്രമുഖരായ എഴുത്തുകാർ, അതേപോലെ തന്നെ ഒട്ടേറെ സാഹിത്യ ചർച്ചകൾക്കും അതേപോലെ തന്നെ സമൂഹ ചർച്ചകൾക്കും ഒക്കെ തുടക്കം കുറിച്ചിടും. അങ്ങനെയൊക്കെയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടയാളപ്പെടുത്തപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷമായി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. നിരവധി സെഷനുകളുണ്ട്. ഏതാണ്ട് 200-ഓളം സെഷനുകൾ ഈ 6 വേദികളിലായി 4 ദിവസം കൊണ്ട് നടക്കുന്നുണ്ട്. നിരവധി എഴുത്തുകാർ ഇന്നിപ്പോൾ ആണെങ്കിൽ അർപ്പിതമ്മാളും പേരറിവാളിനും കൂടെയുള്ള ഒരു സെഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല എഴുത്തുകാർ മാത്രമല്ല, മന്ത്രിമാർ ഉണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, സാംസ്കാരിക നായകരുണ്ട്. ഇവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. നിരവധി പരിപാടികൾ ഉണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം ഷഹബാസമന്റെ ഗസൽ സന്ധ്യയുണ്ട്. കോഴിക്കോട് ബീച്ചിൽ ഷഹബാസമൻ പാടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മധുരം വേറെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഷഹബാസിന്റെ ഗസലൊക്കെ ആകുമ്പോഴേക്ക് ഈ പരിസരം, ഈ KLF വേദിയുടെ പരിസരം തിങ്ങി നിറയാൻ തന്നെയാണ് സാധ്യത. അത്ര കണ്ട് വലിയ ജനപങ്കാളിത്തം കഴിഞ്ഞ 5 എഡിഷനുകളിലും KLF-നുണ്ടായിരുന്നു. DC ബുക്സ് സംഘടിപ്പിക്കുന്ന ഈ സാഹിത്യോത്സവം ഏതാണ്ട് കോഴിക്കോട്ട് ഒരു ജനകീയ ഉത്സവം പോലെയാണ് നടക്കാറുള്ളത്. ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വൈകുന്നേരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. രാവിലെ തന്നെ 9:30 തന്നെ സെഷൻസ് എല്ലാം തുടങ്ങും. വൈകുന്നേരം മന്ത്രി KN ബാലഗോപാൽ കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സാഹിത്യവും സംസ്കാരവും ഒക്കെ ചർച്ച ചെയ്യുന്നതോടൊപ്പം അത്തരത്തിലുള്ള സാമൂഹിക വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന ഒരു വേദിയായിട്ട് KLF മാറും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഇവിടുന്ന് അങ്ങോട്ടേക്ക് 4 ദിവസങ്ങൾ കോഴിക്കോടിന്റെ ഉത്സവ ദിവസങ്ങളായിരിക്കും ഇനി. പ്രദീപ്. ഏതായാലും നമ്മൾ കോഴിക്കോട് നിന്ന് പോകുന്നത് പന്തളത്തേക്കാണ്. പന്തളത്തേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും. തിരുവാഭരണം ഇന്ന് പന്തളത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ശ്രീജിത്ത് ഉണ്ട് അവിടെ നിന്ന്. മകരവിളക്ക് തൊട്ടടുത്തെത്തി. അപ്പോൾ മകരവിളക്ക് നടക്കുമ്പോൾ, ആ മഹാദീപാരാധന നടക്കുമ്പോൾ സ്വാമി അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് പന്തളത്തു നിന്ന് പുറപ്പെടുന്നത്. പന്തളത്തു നിന്ന് നമ്മൾ പോകുന്ന പോലെ റോഡിൽ കൂടി സ്പീഡിൽ അല്ല പോവുക, ഒരല്പം കടന്ന ശേഷം കാട്ടിനുള്ളിൽ കാനനപാതയിലൂടെയാണ് ഈ ഘോഷയാത്ര കടന്നു പോകുന്നത്. ശ്രീജിത്ത്, ഒരുക്കങ്ങൾ പൂർത്തിയായോ? എപ്പോഴാണ് അവിടെ നിന്ന് ഘോഷയാത്ര പുറപ്പെടുന്നത്? എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം ശ്രീജിത്ത്? നമ്മൾ
പ്രദീപ്, പുലർച്ചെ 4 മണിയോടുകൂടി തിരുവാഭരണങ്ങൾ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പന്തളം ക്ഷേത്രത്തിൽ വലിയ കോയിക്കൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തിരുവാഭരണത്തിന്റെ ദർശനം നടക്കുകയാണ്. അത് കാണാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ചാർത്തുന്നത് പോലെ തിരുവാഭരണം തുറന്ന് വിഗ്രഹത്തിൽ ചാർത്തി കാണാം, വിഗ്രഹത്തിൽ വെച്ച് കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ശബരിമലയിൽ പോയി ദർശനം നടത്താനാകാത്തവർക്ക് ഇവിടെ എത്തി കാണാം എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഇത്രയധികം തിരക്കിനും ഇതിനൊക്കെ ഒരു പ്രാധാന്യം. എന്തായാലും ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. അത് ഇവിടെ നിന്ന് കൈപ്പുഴ, കുളനട, കിടങ്ങന്നൂർ, ആറന്മുള വഴി ഇന്ന് ആയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വിശ്രമിക്കും. നാളെ അവിടെ നിന്ന് യാത്ര തുടങ്ങി ലാഹസത്രത്തിലാണ് വിശ്രമിക്കുക. അതിനുശേഷം മറ്റന്നാൾ അവിടെ നിന്ന് കാടിനുള്ളിലൂടെ അഴുതയൊക്കെ കടന്നാണ് ചെറിയാനവട്ടവും വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് പമ്പയിലെത്തി അവിടെ നിന്ന് പോകുന്നു. ശരംകുത്തിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവാഭരണത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് ഈ യാത്രയുടെ പ്രത്യേകത. പ്രദീപ്, നേരത്തെ പറഞ്ഞ പോലെ മകരവിളക്ക് ദിവസം നടക്കുന്ന ദീപാരാധനയ്ക്ക് ചാർത്താൻ, അയ്യപ്പനെ ചാർത്താനുള്ള തങ്ക വിഗ്രഹങ്ങൾ, തങ്ക ആഭരണങ്ങളാണ് ഇത്. യോദ്ധാവായ അയ്യപ്പന്റെ മുഖവും ഒപ്പം തന്നെ മറ്റ് കൊടിക്കൂറ മറ്റ് ആഭരണങ്ങൾ, കലശപ്പെട്ടി, അങ്ങനെ എല്ലാം ഉള്ള ഒരു 3 പെട്ടികൾ അടങ്ങിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ പെട്ടിയിലാണ് ഈ തിരുമുഖവും മറ്റും ഉള്ളത്. അങ്ങനെ അയ്യപ്പന് അന്ന് ചാർത്തിയ ശേഷമാണ് ദീപാരാധന, അതിനുശേഷമാണ് മകരവിളക്ക്. അതായത് ശബരിമലയുടെ ഒരു ആംബിയൻസ് അത് ഇന്നലെ എരുമേലിപ്പേട്ടതുള്ളിൽ ആവേശപൂർവ്വം കണ്ടു. ഇന്ന് കാൽനടയായി ഒരുപക്ഷെ ഇത്രയധികം പ്രാധാന്യത്തോടെ നടക്കുന്ന മറ്റൊരു ആഘോഷത്തിലേക്ക് കൂടി കടക്കുകയാണ്. 3 ദിവസം കാൽനടയായാണ് നടന്നാണ് ഈ യാത്ര അവിടേക്ക് ചെല്ലുന്നത് എന്നതാണ് പ്രത്യേകത. എന്തായാലും ശ്രീകൃഷ്ണ പരന്തന്റെ സാന്നിധ്യത്തിലാണ് ഈ യാത്ര പുറപ്പെടുക. അതും ഒരു വിശ്വാസമാണ്. ശ്രീകൃഷ്ണ പരന്ത് എത്തുന്നതോടുകൂടി ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും. ഈ പേടകങ്ങൾ ശിരസിലേക്ക് ചുമന്ന് കൊണ്ടുപോകാനടക്കം വ്രതാനുഷ്ഠാനികളായ ആളുകളുണ്ടാകും. അതേതാണ്ട് എല്ലാവരും കുളത്തിനാലിൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് കൊണ്ടുപോകുക. പ്രദീപ്. ഓക്കെ, അപ്പോൾ പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ചാർത്തി വിഗ്രഹത്തിൽ ചാർത്തിയുള്ള തിരുവാഭരണ ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ് ദർശനത്തിനായി. നമുക്ക് സന്നിധാനത്തേക്ക് കൂടി പോകാം. ഡാൻ കുര്യൻ അവിടെയുണ്ട്. ഡാൻ, ഒന്ന്, ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നിർത്തിവച്ച അരവണ വിതരണം പുനരാരംഭിക്കുന്നു. 2, മകരവിളക്ക് ഇങ്ങടുത്തെത്തി. എന്താണ് അവിടെ നിന്നുള്ള വാർത്തകൾ, ഒരുക്കങ്ങൾ? പ്രദീപ്, തിരക്ക് സാധാരണയായി കുറവാണ്. അതായത് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഒക്കെ തിരക്ക് കുറവാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ അരവണയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രതിസന്ധികളുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഈ പഴയ അരവണകൾ കൊടുക്കുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ ഏതാണ്ട് 7,07,000 ക്യാനുകളാണ് സീല് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. പുതിയ അരവണ, അതായത് ഏലയ്ക്ക് ഉപയോഗിക്കാതെയുള്ള പുതിയ അരവണയുടെ നിർമ്മാണം ഇന്നലെ വൈകിട്ട് തന്നെ, അർദ്ധരാത്രി തന്നെ പുനരാരംഭിച്ചിരുന്നു. അത് വൈകാതെ തന്നെ വിതരണം ചെയ്യും. എന്തായാലും വലിയ തിരക്കാണ് അരവണ പ്ലാന്റിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആ കൗണ്ടറുകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടിൽ നിന്ന് ഏതാണ്ട് 963 ക്യാനുകൾ ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിലുള്ള 290 കൂട്ടുകളായിരിക്കും ഒരു ദിവസം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 270,000 ക്യാനുകൾ ഒരു ദിവസം മുഴുവനായിട്ട് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ വേഗത്തിൽ തന്നെ ആ നടപടികൾ പൂർത്തിയാക്കി ഭക്തർക്ക് മറ്റു തരത്തിലുള്ള ഒരു പ്രതിസന്ധികൾ ഉണ്ടാകാത്ത വിധത്തിൽ അരവണകൾ വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും ഉറപ്പുവരുത്തുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും രാവിലെ മുതൽ തന്നെ ആ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇനി ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും മകരജ്യോതി കണ്ട് ദർശന പുണ്യം നേടി ഇവിടുന്ന് മടങ്ങുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ പർണശാലകൾ കൂട്ടി അവിടെ തങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. കർശനമായ നിർദ്ദേശം ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ട്. പർണശാലകളിൽ ഒരു കാരണവശാലും പാചകം അനുവദിക്കുകയില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമുള്ള ക്രമീകരണങ്ങൾ അന്നദാന കൗണ്ടറുകൾ വഴിയായിട്ടും മറ്റും ഇവിടെ സജ്ജമാണ്. എന്തായാലും വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണത്തെ മകരജ്യോതി ദർശനം
കാണുന്നതിന് വേണ്ടി ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ദേവസ്വം ബോർഡും പോലീസും കേന്ദ്ര 3000-ലധികം ഉദ്യോഗസ്ഥരെയാണ് വിവിധ വ്യൂ പോയിന്റുകളിലും സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലുമായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് പ്രത്യേക അവലോകന യോഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കോവിഡിന് ശേഷം വരുന്ന ആദ്യത്തെ മണ്ഡലകാലം അല്ലെങ്കിൽ മകരവിളക്ക് മഹോത്സവമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകും എന്ന കാര്യവും ഉറപ്പാണ്. ആ വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് വിപുലമായ ഒരുക്കങ്ങളുടെ സന്നിധാനത്ത് ദേവസ്വം ബോർഡും പോലീസും മറ്റ് വിവിധ വകുപ്പുകളും ചേർന്ന് മകരജ്യോതി ദർശനത്തിന് ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രദീപ്. ശരി, നമുക്ക് മറ്റ് ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. പക്ഷേ പെട്ടെന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി ലഹരി കടത്ത് കേസിലെ പ്രതികളെ പിടിച്ചിട്ടുണ്ട് എന്നതാണ് ആ വാർത്ത. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് സുബി വരുന്ന വാർത്ത. ഇത്ര പെട്ടെന്ന് ജാമ്യം ലഭിച്ച സാഹചര്യം എന്താണ്? ഷാനോസ് ഡേവിഡ് ചേരുകയാണ്. ഷാനോസ്, എന്താണ് പുതിയ വാർത്ത? പ്രദീപ്, കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് ഏറെ വിവാദമായ ലഹരിക്കടത്ത് കേസിന് അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് 1st-class മജിസ്ട്രേറ്റ് കോടതിയാണ് അവർക്ക് ജാമ്യം അനുവദിച്ചത്. സാധാരണ ഇത്തരം കേസുകളിൽ ഇത്തരം വേഗത്തിൽ ജാമ്യം ലഭിക്കാറുണ്ടെന്നാണ് നമ്മുടെ വക്കീലുമാരടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇതങ്ങനെ ഇത് വാർത്തയുടെ വിലക്കും CPM നേതാക്കൾ ഉൾപ്പെട്ടു എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് ഇത് വലിയ തോതിൽ വിവാദമായിരുന്നത്. എന്നാൽ ഇത് സാധാരണ ഗതിയിൽ നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ സാധാരണ ഗതിയിൽ വേഗത്തിൽ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് വക്കീലന്മാരും നിയമവിദഗ്ധരും നമ്മോട് പറയുന്നത്. പ്രദീപ്. ശരി, ഷാനോസ് ഡേവിഡ് ആണ് ഈ വാർത്തയുമായി ചേർന്നത്. കരുനാഗപ്പള്ളിയിലെ 1st-class ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളായ ഇജാസ് സജാദ്, ഷമീർ തൗസിം എന്നിവർക്ക് ജാമ്യം അനുവദിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ നൽകിയത്. നമ്മൾ ഒട്ടനവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം പത്രങ്ങളിലുമുണ്ട് നമ്മൾ ഒരുപക്ഷെ കാണാത്ത ചില വാർത്തകളൊക്കെ. അതെ അതെ, പത്രങ്ങൾ ഇന്ന് പത്രങ്ങൾ ഏതെല്ലാം വാർത്തകളുമായിട്ടാണ് വന്നിരിക്കുന്നത്, എന്താണ് മുഖ്യ വാർത്താ പത്രങ്ങളുടേത് എന്നത് നമുക്ക് നോക്കാം. ഏതായാലും കിരൺ ബാബു ചേരുകയാണ് പത്രവിശേഷവുമായി. നമസ്കാരം. ഇന്നത്തെ വാർത്ത പ്രധാന പത്രങ്ങളുടെ എല്ലാം 1st-page പ്രധാന വാർത്തയായി രണ്ട് വാർത്തകളാണ് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ളത്. ഒന്ന്, ഈ ബഫർ സോൺ വിഷയത്തിൽ നൽകിയ ഇളവുകളാണ്. അത്തരമൊരു ഇളവുകളിലേക്ക് വരാനുള്ള ഒരു സൂചന സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. അത് വലിയ ആശ്വാസം തരുന്നൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മലയോര മേഖലയിലൊക്കെ ഈ ബഫർ സോണിൽ ഉൾപ്പെടുന്ന ആളുകളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ അത് പ്രധാന വാർത്തയായി തന്നെ ഒട്ടുമിക്ക പത്രങ്ങളും 1st-page തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വാർത്ത അഭിമാനകരമായ ഒരു വാർത്തയാണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് കീരവാണി അർഹനായ വാർത്തയാണ്. ആ വാർത്തയും പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രധാന പത്രങ്ങളുടെ ആ പ്രധാന വാർത്തകൾ ഒന്ന് നോക്കി വരാം. മാതൃഭൂമി പത്രം ഗോൾഡൻ ഗ്ലോബിൽ തിളങ്ങി കീരവാണിയുടെ നാട്ടുനാട്ടു എന്നുള്ള തലക്കെട്ടിലാണ് വാർത്ത. 1st-page ഏറ്റവും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ മാസികയോടൊപ്പം ചേർത്തിട്ട് തന്നെയാണ് അവർ അത് നൽകിയിട്ടുള്ളത്. ചരിത്രമായി RRR എന്നുള്ളത് കൂടി നൽകിയിട്ടുണ്ട്. മനോരമയും വളരെ മനോഹരമായ അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ വാർത്ത കൊടുത്ത്, 1st-page ഏറ്റവും മുകളിൽ തന്നെ ആണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. അവർ നാട്ടു 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 എന്നുള്ള 3 RRR വെച്ചിട്ട് 3 എന്നിട്ട് ഗോൾഡ് 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 എന്ന് പറഞ്ഞ ഒരു പാട്ടിൻ്റെ ശൈലിയിലേക്കാണ് AR റഹ്മാന് ശേഷം ആദ്യമായിട്ടാണ് ഗോൾഡൻ ഗ്ലോബ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ള വിശദാംശങ്ങളും അതിൽ വളരെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. കേരളമുമതി വിശ്വഖ്യാതിയിൽ നാട്ടു നാട്ടു എന്നുള്ള വാർത്തയാണ് ഇവരെ ആ ചിത്രമടക്കമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയിൽ ആ മാധ്യമം ഈ വാർത്ത നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന വാർത്തയായി പറയുന്നത്, അനുഭാവപൂർവ്വം പരിഗണന ഉണ്ടാവും, ഹർജികളിൽ തിങ്കളാഴ്ച പരിഗണിക്കും, കരുതൽ മേഖല കരട് വിജ്ഞാപന മേഖലകളിൽ ഇളവ് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് കടുത്ത നിലപാടുണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്ക സർക്കാരിനും അതിനൊക്കെ ഉപരി ഈ പ്രദേശത്തെ ബാധിക്കുന്ന ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് അത്ര വലിയ ഇളവുണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. അത് പ്രധാന വാർത്തയായി മാധ്യമം നൽകുന്നുണ്ട്. മാതൃഭൂമി അതിന് നൽകിയിരിക്കുന്നത് കരുതൽ മേഖലയിൽ അനുഭാവം എന്നുള്ളതാണ്. കേരളത്തിലെ ആശങ്ക പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു വരും. കൃത്യമായി തന്നെ ന്യൂഡൽഹിയിൽ നിന്ന് ഷൈൻ മോഹന്റെ വാർത്തയാണ്. അതോടൊപ്പം തന്നെ മാതൃഭൂമിയിൽ മറ്റൊരു വാർത്തയും പ്രധാന പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്, 1st-page തന്നെ നൽകിയിട്ടുണ്ട്. മിക്കവാറും പ്രധാന പത്രങ്ങളൊക്കെ 1st-page നൽകിയിട്ടുള്ളത്. അത് വിവർത്തകൻ ഡോക്ടർ ആഷർ അന്തരിച്ചു എന്നുള്ളതാണ്. തകഴിയും ബഷീറിനെയും ഒക്കെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ്. ബഷീറിൻ്റെ കൃതികളൊക്കെ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എത്രത്തോളം മലയാള ഭാഷയിൽ ആ ബഷീറിൻ്റെ ഭാഷ വിവർത്തനം ചെയ്യുന്നതിൻ്റെ പ്രയാസങ്ങൾ അത്രത്തോളം വലുതാണ്. അങ്ങനെ ബഷീറിനൊക്കെ അന്താരാഷ്ട്ര വേദിയിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ തകഴിയെ എത്തിക്കുന്നതിൽ മറ്റേതെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ എഴുതിയിരുന്നെങ്കിൽ ലോകത്ത് തന്നെ
പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളായി മാറുമായിരുന്നു എന്ന് വിവർത്തകരടക്കം അല്ലെങ്കിൽ നിരൂപകരടക്കം പറഞ്ഞിട്ടുള്ള ഇവരെയൊക്കെ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രൻ ഒന്നാം പ്രതി എന്നുള്ള വാർത്തയാണ്. ഈ വാർത്തയും മിക്കവാറും ഒട്ടുമിക്ക പത്രങ്ങളും, ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഒരു കേസിൽ ഒന്നാം പ്രതിയാവുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മലയാള മനോരമയുടെ വാർത്തയാണ്, നേതൃത്വത്തിന്റെ പച്ചക്കൊടി കെ സുധാകരൻ തുടരും എന്നുള്ളതാണ്. മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്കയൊക്കെ നിൽക്കുകയായിരുന്നു. പുനഃസംഘടന വിഷയം വരുന്നു, കെ സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു, അതോടൊപ്പം തന്നെ പുനഃസംഘടന വരുമ്പോൾ കെ സുധാകരൻ കൂടി മാറണം എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സുധാകരനൊപ്പം നിൽക്കുകയാണ്. പക്ഷെ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ് എന്നത് വ്യക്തമായിരിക്കുന്നു. ആ വാർത്തയാണ് മനോരമ പ്രത്യേകമായി, മനോരമയുടെ ഒരു വാർത്തയായി തന്നെ പ്രത്യേകമായി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. സുധാകരൻ എം പി റൂമിൽ നിറങ്ങി വരുന്ന പടവും ചിത്രവും എല്ലാം സഹിതമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് പ്രവീൺ റാണ അറസ്റ്റിലായി എന്നുള്ളതാണ്. പിടിയിലായത് പൊള്ളാച്ചിക്ക് സമീപം ദേവരായപുരത്ത് നിന്നാണ്. ഒളിവിൽ കഴിഞ്ഞത് സന്യാസി വേഷത്തിൽ ആണ് എന്ന് പറയുന്നു. എന്തായാലും പ്രവീൺ റാണ എന്ന ഒരു വലിയ തട്ടിപ്പുകാരൻ ഒരുപാട് പേരെ വലിയ തുക സാമ്പത്തികമായി സഹായിക്കാം അല്ലെങ്കിൽ വലിയ പലിശ നൽകാം എന്നെല്ലാം പറഞ്ഞ് ആളുകളുടെ പണം വാങ്ങി ഒടുവിൽ അവരെല്ലാം പറ്റിച്ച് കടന്ന ഈ പ്രവീൺ റാണ എന്തായാലും ഒടുവിൽ പിടിച്ചിരിക്കുന്നു. ആ വാർത്ത ഇതും മറ്റു പത്രങ്ങളെല്ലാം തന്നെ മിക്കവാറും ഒന്നാം പേജിലോ അല്ലെങ്കിൽ പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കേരളകൗമുദിയുടെ വാർത്തയാണ്. കേരളകൗമുദിയിൽ ടി എസ് സനൽകുമാർ എഴുതിയ വാർത്തയാണ്. ശബരിമലയിൽ ഒരു വാർത്തയെ വേറൊരു തലത്തിൽ ഒരു ലേഖകൻ കാണുന്നത് എങ്ങനെയെന്നത് കൂടിയാണ്. ശബരിമലയിൽ അരവണയിൽ ഉപയോഗിച്ചിരുന്ന ഏലക്കയിൽ വിഷമുണ്ട്, കീടനാശിനിയുടെ അംശമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ അരവണ വിൽക്കേണ്ടതില്ലെന്ന്, ആ അരവണ വിതരണം ചെയ്യേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതനുസരിച്ച് ഈ അരവണ എല്ലാം ഗോഡൌണിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ആ വാർത്തയെ സമീപിച്ചത് എത്ര രൂപയാണ് അതുകൊണ്ട് നഷ്ടമുണ്ടായത്? 6.5 കോടിയുടെ നഷ്ടം. അത് തന്നെ ഒരു തലക്കെട്ടായി നൽകുമ്പോൾ വാർത്തയ്ക്ക് മറ്റൊരു മാനം കൈവരുകയാണ്. എന്തുകൊണ്ടാണ്, എത്ര നഷ്ടമാണ് ഇതുകൊണ്ടുണ്ടായത്? അത്രത്തോളം ശ്രദ്ധയില്ലാത്ത രീതിയിലേക്ക് ഈ തരത്തിൽ ചെയ്യുകയും അല്ലെങ്കിൽ അതുമൂലം പിന്നീട് ദേവസ്വത്തിനുണ്ടായ നഷ്ടം അതടക്കം വെച്ചിട്ടാണ് പ്രധാന തലക്കെട്ടായി നൽകുന്നത്. മറ്റൊരു പ്രധാന വാർത്ത കൂടി പി എച്ച് സനൽകുമാറിൻ്റെതാണ്. സനൽകുമാറിൻ്റെ വാർത്ത പിരിച്ചെടുക്കാതെ 40,000 കോടി എന്നുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് കേരളത്തിന് പണം കിട്ടാനുള്ളത്? ജി എസ് ടി ഇനത്തിൽ എത്രയാണ്, മറ്റു വിധ കേസുകൾപ്പെട്ട് എത്രയാണ്? 40,000 കോടി നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന തുക, നമുക്ക് കടം വാങ്ങാൻ ആവശ്യപ്പെടുന്ന തുകയേക്കാൾ കൂടുതൽ തുക സംസ്ഥാനം പിരിച്ചെടുക്കാനുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും പിരിച്ചെടുക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. പലതും വർഷങ്ങൾ നീണ്ട കേസിൻ്റെയൊക്കെ തുടർച്ചയാണ്. പക്ഷേ അപ്പോഴും 40,000 കോടി രൂപയാണ് സർക്കാരിന് കിട്ടാനുള്ള കടം. വിവിധ ആളുകളിൽ നിന്ന് സർക്കാരിന് കിട്ടാനുള്ള കടം അത്രയുണ്ട്. അതിൽ പിരിച്ചെടുക്കാൻ കുറേയെങ്കിലും കഴിയും, അതിനുള്ള ശ്രമം ഉണ്ടാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ധനമന്ത്രി സാമ്പത്തിക പ്രയാസം പറയുമ്പോൾ നിങ്ങൾ പിരിച്ചെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ കടമുണ്ട്, ആ കടം നിങ്ങൾ പിരിച്ചെടുക്കാൻ കൂടി ശ്രദ്ധിക്കൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് പി എച്ച് സനൽകുമാറിന്റെ വാർത്തയാണ്. വരുമാനമില്ലാതെ ബഡ്ജറ്റ്, പിരിച്ചെടുക്കാതെ 40,000 കോടി. മറ്റൊന്ന് മാധ്യമം നൽകിയിരിക്കുന്നത് വധശ്രമ കേസിൽ ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന് 10 വർഷം തടവ് എന്നുള്ളതാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു എം പിക്ക് ഒരു വധശ്രമ കേസിലൊക്കെ 10 വർഷം തടവ് ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായ സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതും പ്രധാന വാർത്തയെ തന്നെ മിക്കവാറും പത്രങ്ങളെല്ലാം തന്നെ ഒന്നാം പേജിലോ അല്ലെങ്കിൽ പ്രവരുടെ ജനറൽ പേജിലോ തന്നെ അത് വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. മാധ്യമവും അത് ഒന്നാം മാധ്യമം ഒന്നാം പേജിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ദേശാഭിമാനിയുടേതാണ്. ദേശാഭിമാനിയുടെ വാർത്ത ഹിന്ദുക്കൾ യുദ്ധം തുടരണമെന്ന് ഭാഗവത് ഇന്നലെ മോഹൻ ഭാഗവത് പറഞ്ഞ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ഹിന്ദുക്കൾ എങ്ങനെയായിരിക്കണം മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ട് ആ പരാമർശത്തിന് ഒരു കാർട്ടൂണൊക്കെ കൊടുത്തിട്ടാണ് ദേശാഭിമാനി. ദേശാഭിമാനിയുടെ ഒരു രാഷ്ട്രീയ ലൈൻ കൂടി ചേരുന്ന ഒരു പ്രധാന വാർത്തയായി തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ ആധിപത്യ ചിന്ത വെടിയണം എന്നുള്ള ഭാഗവതിൻ്റെ വാക്ക് പ്രത്യേക കോട്ടായി തന്നെ അതിൽ നൽകിയിട്ടുമുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിലെ വാർത്ത മയണൈസ് ഉണ്ടാക്കാൻ പച്ചമുട്ട ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇത് ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു തരത്തിൽ എല്ലാ പത്രങ്ങളും ആ തരത്തിൽ സമീപിക്കേണ്ട ഒരു വാർത്ത കൂടിയായിരുന്നു അത്. മയണൈസ് സാധാരണ മനുഷ്യർ, സാധാരണ ചെറിയ കുട്ടികളടക്കമുള്ളവർ, ചെറുപ്പക്കാരൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്നതാണ്. പലപ്പോഴും ഈ ഷവർമയേക്കാളും കുഴിമന്തിയേക്കാളും ഒക്കെ വില്ലനായി വരുന്നത് മയണൈസ് ആണ് എന്ന തരത്തിലും ഈ ഭക്ഷ്യസുരക്ഷാ വിദഗ്ധർ പലപ്പോഴും പറയാറുണ്ട്. അതിലെ പലപ്പോഴും ഉപയോഗിക്കുന്നതിലെ മായമാണ് ഇറച്ചിയിലെ മായത്തെക്കാളും അരിയിലെ മായത്തെക്കാളും ഒക്കെ അപ്പുറം അപകടമുണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഇനി പച്ചമുട്ട ഉപയോഗിക്കരുത്, ഏതെല്ലാം വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ചുള്ള ആ തീരുമാനം കൂടി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്
മാതൃഭൂമിയിലെ വാർത്തയാണ്. മരണത്തിന് ഒരാഴ്ച മുമ്പ് നയനയ്ക്ക് മർദ്ദനമേറ്റിരുന്നു. സി ശ്രീകാന്തിന്റെ വാർത്തയാണ്. നയനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യത കൂടി ഉണ്ട് എന്നുള്ള വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നതും സി ശ്രീകാന്ത് തന്നെയാണ് മാതൃഭൂമിയിലെ. അത് ഒരു പ്രധാന ഒരു സുഹൃത്തിന്റെ മൊഴി കൂടിയാണ്. അവർ ആ മൊഴി ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകാൻ ഇരിക്കുകയാണ്. അവർക്ക് മർദ്ദനമേറ്റിരുന്നു. ഒരു യുവാവ് അവരെ മർദ്ദിച്ചിരുന്നു. മറ്റൊരു മുതിർന്ന സ്ത്രീ അവരെ വിളിച്ച് അസഭ്യം പറഞ്ഞിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു, സ്വത്തുതർക്കമുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉൾപ്പെടെ സമഗ്രമായ ഒരു ചിത്രമാണ് ഇന്ന് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മാതൃഭൂമിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ബിജു പരവത്തിന്റെ വാർത്തയാണ്. തരൂർ വിഷയത്തിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. ഇത് മനോരമയും കേരളാമതി മറ്റ് പ്രധാനപ്പെട്ട മാധ്യമം മംഗളം തുടങ്ങി പ്രധാന പത്രങ്ങളെല്ലാം തന്നെ അത് നൽകിയിട്ടുണ്ട്. അതിന്റെ പല രീതിയിൽ തന്നെ തരൂരിന്റെ വിഷയത്തിൽ കൈകാര്യം ചെയ്തത് തരൂർ ആദ്യം വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ വല്ലാതെ വിവാദമുണ്ടാക്കിക്കൊണ്ട് നേതാക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ആ തരത്തിലേക്കൊരു മാധ്യമ ശ്രദ്ധ വലിയേക്ക് വന്നത്, വിവാദത്തിലേക്ക് വന്നത്. അത് ഒഴിവാക്കണമായിരുന്നു. അത്തരത്തിലായിരുന്നില്ല തരൂരിനെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു വിമർശനം KPCC നേതൃയോഗത്തിലുണ്ടായിരുന്നത് അത് കൃത്യമായി തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. പാർട്ടി നേതൃത്വം പക്വത കാണിക്കേണ്ടിയിരുന്നെന്ന് ഭാരവാഹികൾ പറഞ്ഞ വാർത്ത പ്രത്യേകമായി തന്നെ അതിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ ഹയ്യ മൂന്നാറിലെന്താ തണുപ്പ് എന്നുള്ളതാണ്. മൂന്നാറ് -1 ഡിഗ്രിയിലേക്ക് മാറിയിരിക്കുകയാണ്. 0 ഡിഗ്രിക്ക് താഴെ 1 ഡിഗ്രിയിലേക്ക് -1 ഡിഗ്രിയിലേക്ക് മാറിയിരിക്കുന്നു. ആ മൂന്നാറിലെ ഒരു സ്ഥലത്ത് മഞ്ഞ് മൂടിക്കിടന്ന പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിൽ നേച്ചർ ക്യാമ്പിന് മുമ്പിൽ മഞ്ഞ് വീഴ്ച. ചിത്രം പകർത്തിയത് ഷോള നാഷണൽ പാർക്കിലെ അസിസ്റ്റന്റ് വാർഡൻ അരുൺ കെ നായർ പകർത്തിയ ഒരു ചിത്രം കൂടിയുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിലെ ഈ മലഞ്ചെരുവുകളിൽ എത്ര തണുപ്പുണ്ടായാലും ഇത്തരത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ചിത്രം കിട്ടുക അത്യപൂർവമാണ്. അത്തരം ഒരു ചിത്രം കൂടി അവർ നൽകിയിട്ടുണ്ട്. അതൊരു ഫോറസ്റ്റ് വാച്ചർ പകർത്തിയ ചിത്രമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സോനാമാർഗിൽ എത്രയാണ് തണുപ്പ് വരുന്നത്, റോത്തങ് പാസിൽ എത്രയാണ്, ലച്ചൻ താഴ്വരയിൽ എത്രയാണ് വരുന്നത്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെയും ദ്രാസിൽ എത്ര തണുപ്പ്, അങ്ങനെ ഓരോ സ്ഥലത്തും വരാവുന്ന പരമാവധി കുറഞ്ഞ ടെമ്പറേച്ചർ എത്രയാണ് അതിൻ്റെ ഒരു വിവരം കൂടി നൽകിയിട്ടുണ്ട്. അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് തന്നെയാണ്. മറ്റൊന്ന് മനോരമയിലെ വാർത്തയാണ്. ത്രിപുര സഖ്യം സുന്ദരമോ അങ്കലാപ്പിൽ കേരള CPM. കേരള സുയിത്ത് നായരുടെ വാർത്തയാണ്. സുയിത്ത് പ്രധാനമായും പറയുന്നത് കോൺഗ്രസും CPMഉം അവിടെ സഖ്യകക്ഷികളെ പോലെ മത്സരിക്കുന്നു, അല്ലെങ്കിൽ ധാരണയിൽ മത്സരിക്കുകയാണ്. അങ്ങനെ ഒരു ധാരണയിൽ മത്സരിക്കുമ്പോൾ കേരളത്തിൽ മുഖ്യ എതിരാളികളാണ്, പരസ്പരം കടിച്ചുകീറാൻ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ. അവർ എങ്ങനെ ഈ ധാരണയെ മറ്റു സ്ഥലത്തുണ്ടായി ഈ ധാരണയെ ന്യായീകരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നേരത്തെ കേരള പാർട്ടി പലപ്പോഴും കോൺഗ്രസുമായിട്ടുള്ള ഈ ധാരണകളെ എതിർത്തിരുന്നതാണ്. പക്ഷേ ത്രിപുരയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു എതിർപ്പ് ഉയർത്തിയാൽ BJPക്കായിരിക്കും ഗുണം ചെയ്യുക എന്നതിൻ്റെ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് കേരളത്തിൽ വിശദീകരിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തെക്കുറിച്ചാണ് സുജിത്തിൻ്റെ വാർത്ത. കോൺഗ്രസ് വിരോധം കേരളത്തിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ള ഒരു സബ് ഹെഡിങ് കൂടി ഇതിന് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കേരളകൗമുദിയിലെ വാർത്തയാണ്. മറ്റേ എല്ലാ പത്രങ്ങളും പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട് ഹോക്കി ലോകകപ്പിന് നാളെ ഒഡീഷയിൽ തുടക്കം എന്നുള്ളതാണ്. ഫുട്ബോൾ ലോകകപ്പോ അല്ലെങ്കിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പോ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമോ അല്ലെങ്കിൽ വലിയ ഒരു ആവേശമൊന്നും ഹോക്കി വേൾഡ് കപ്പിന് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. പക്ഷേ നാളെ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും പ്രധാന വലിയ വാർത്തയായി തന്നെ എല്ലാവരും പ്രത്യേക ഫീച്ചറുകളൊക്കെ നൽകി അതിൻ്റെ പ്രത്യേകതകളെല്ലാം നൽകി ചരിത്രമൊക്കെ നൽകി വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. തുടർച്ചയായി രണ്ടാം തവണയാണ് ഒഡീഷ ലോകകപ്പിന് വേദിയാവുന്നത്. 2018 ഇന്ത്യ ആയിരുന്നു ആതിഥേയർ എന്നുള്ളത് കാണുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നാളെ രാത്രി 7 മണിക്ക് റൂർക്കേലയിൽ സ്പെയിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 15 ഇംഗ്ലണ്ടുമായും 19 വെയിൽസുമായുള്ള ഇന്ത്യയുടെ മറ്റു മത്സരങ്ങൾ എന്ന ഏതെല്ലാം എത്ര സ്റ്റേഡിയങ്ങളാണ്, ഏതെല്ലാം സമയത്താണ് ഇന്ത്യയിൽ നടന്നത്, പൂൾ ഏതാണ്, ഇതെല്ലാം വളരെ വിശദമായി തന്നെ ഈ വാർത്തയിലുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയിൽ വിനോദ് പായം എഴുതിയ ഒരു അഡീഷണൽ ഒരു ഫീച്ചർ കൂടിയാണ്. അത് ഇമ്മിണി വലിയ മലയാളി മനസ്സ് എന്നുള്ളതാണ്. ആഷറിനെ കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. ആഷർ ഇമ്മിണി വലിയ മലയാളി മനസ്സ് എന്ന് പറയുമ്പോൾ ബഷീറിനെ വിവർത്തനം ചെയ്ത ആളാണ് എന്നതുകൂടി ഓർക്കണം. ആ ബഷീറിയൻ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആഷറിൻ്റെ പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെ മലയാളവുമായിട്ടൊരു എങ്ങനെയാണ് ഒരു വിദേശകാരൻ ഇംഗ്ലീഷുകാരന് മലയാള ഭാഷ പഠിക്കുകയും മലയാള ഭാഷയിലെ അവാന്തര വിഭാഗങ്ങളടക്കം പഠിക്കുകയും അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ച് ആ രീതിയിൽ തന്നെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ അദ്ദേഹം കാണിച്ച അത്യപാരമായ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു അർപ്പണ ബുദ്ധിയെ കൂടി മാനിക്കുന്ന തരത്തിലുള്ള ഒരു ലേഖനം കൂടിയാണ് ദേശാഭിമാനിയിൽ വിനോദ് പായം നൽകിയിരിക്കുന്നത്. ഇതടക്കം പല പ്രധാനപ്പെട്ട വാർത്തകളും ഇനിയും നമുക്ക് ഒരുപാട് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ നൽകാനുണ്ട്. പക്ഷേ തൽക്കാലം സമയം വളരെ പരിമിതമായതുകൊണ്ട് മാത്രം അവിടെ നിർത്തുന്നു. നാളെയും ഈ സമയത്ത് News Patram 18 ഉണ്ടായിരിക്കും. താങ്ക് യു കിരൺ ബാബു. വാർത്തകൾ ഇനിയും ഒട്ടനവധി വരാനുണ്ട്. മുഖ്യമന്ത്രിയെ കൊതിപ്പിച്ച AG's ഓഫീസ് വളപ്പിലെ
മാവുണ്ട്. നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട സുപ്രധാന വാർത്തയുണ്ട്. ദേശീയ തലത്തിലാണെങ്കിൽ ഇപ്പോൾ മൂന്നാറിലെ മഞ്ഞുവീഴ്ചയെക്കുറിച്ചും തണുപ്പിനെ കുറിച്ചും ഒക്കെ പത്രത്തിൽ വന്ന വാർത്ത കിരൺബാബു ചൂണ്ടിക്കാട്ടി. ഉത്തരേന്ത്യയും അതിശൈത്യത്തിലാണ്. ജോഷി മഠിൽ നിന്നുള്ള വാർത്തകളുണ്ട്. അങ്ങനെ ഒട്ടനവധി വാർത്തകളുമായി വേഗം തിരികെ എത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രഭാത കേരളം തുടരുകയാണ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നാം ഇതുവരെ കേട്ടു. ഒരുപാട് വിശേഷങ്ങളും പത്രവാർത്തകളും ഒക്കെ കേട്ടു. ഇനി ദേശീയ തലത്തിൽ വാർത്തയായിരിക്കുന്നത് എന്താണ്, വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് കണ്ടുവരാം. ഇല്ല സുവി, തീർച്ചയായും മിഥുൻ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഉത്തരേന്ത്യയിലെ കനത്ത മഞ്ഞുവീഴ്ചയെ കുറിച്ച് മിഥുൻ നമ്മളോട് വിശദമായി പറയും. ഒപ്പം തന്നെ ലഖിംപൂർ ഖേരി കർഷക സംഭവത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ ഇനിയും 5 വർഷം എടുക്കുമെന്ന് സുപ്രീംകോടതിയിലെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് പോകുന്നത്. മിഥുനിലേക്ക് പോകാം. മിഥുൻ, എന്തൊക്കെയാണ് ഇന്നത്തെ ദേശീയ വാർത്തകൾ? പ്രദീപ്, സുബി, ഗുഡ് മോർണിംഗ്. ഇന്ന് ദേശീയ തലത്തിൽ ജോഷിമഠ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജോഷിമഠിൽ വളരെ ആശങ്കാജനകമായ സ്ഥിതിവിശേഷം തന്നെയാണ് തുടരുന്നത്. ജോഷിമഠിൽ 131 കുടുംബങ്ങളെയാണ് ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 723 കെട്ടിടങ്ങളിലാണ് വിള്ളൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസത്തെ കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം ഇന്ന് മുതൽ അവിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ന് നേരിയ രീതിയിലുള്ള മഴ ഈ മേഖലകളിലൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയോട് കൂടി തന്നെയാണ് ഭരണകൂടം ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാറ്റിപ്പാർപ്പിക്കലിനുള്ള വേഗത അത് ഊർജിതമാക്കാനുള്ള നടപടികളിലേക്ക് എന്തായാലും സർക്കാർ കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാറ്റിപ്പാർപ്പിക്കുന്നവർക്ക് കൂടുതൽ സഹായധനമടക്കം കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ട തുക എന്ന രീതിയിൽ 1,00,000 രൂപയായിരുന്നു അനുവദിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധം അവിടെ അലയടിക്കുകയാണ്. അതായത് ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നവർക്ക് 1,00,000 രൂപ പോരാ എന്നുള്ളൊരു ആവശ്യമാണ് അവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. അതായത് നേരത്തെ ഈ അഡ്വാൻസായി 50,000 രൂപ ഉടനടി തന്നെ നൽകണം. കൂടാതെ തന്നെ ഈ പ്രതിമാസം 4,000 രൂപ വീതം 6 മാസത്തേക്ക് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇതൊന്നും പറ്റില്ല. ഒപ്പം തന്നെ വിപണി വില അടിസ്ഥാനമാക്കിയുള്ള നഷ്ടപരിഹാരം എല്ലാവർക്കും ഉറപ്പാക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിപണി വില എത്രയെന്ന കാര്യം പിന്നീട് നിശ്ചയിക്കുമെന്നാണ് സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ഈ ഒഴിപ്പിക്കലിനെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരുടെ ധർണയും പ്രതിഷേധവും 2-ാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ബദ്രീനാഥ് ക്ഷേത്രം മോടിപ്പിടിപ്പിക്കലിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്ന അന്ന് വിട്ടുകൊടുത്തവർക്ക് നൽകിയ അതേ നഷ്ടപരിഹാര രീതി ഇവിടെയും വേണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ബദ്രീനാഥിൽ വിപണി വിലയുടെ 4 ഇരട്ടി നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ തുക ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടക്കമുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വരും മണിക്കൂറിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന 24 മണിക്കൂറിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തന്നെയാണ്. ഉത്തർപ്രദേശിലും ബീഹാറിലും മൂടൽമഞ്ഞ് ശക്തമായിട്ടുണ്ട്. ഡൽഹിയിൽ കൂടാതെ ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 2 ദിവസത്തിനിടെ ജമ്മുകാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്നലെ 5.9 ആണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. ഒപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ, അതായത് ഉത്തരേന്ത്യയിലെ നിരവധി ട്രെയിനുകൾ ഈ ഒരു സാഹചര്യത്തിൽ റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ വിമാന സർവീസുകൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കപ്പെടുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഉത്തരേന്ത്യയെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ കുറഞ്ഞ താപനില മൂലം, ഒപ്പം തന്നെ ഈ മൂടൽമഞ്ഞ് മൂലം ഏകദേശം 110 പേരുടെ മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലഖിംപൂർ ഖേരി കർഷക കൂട്ടക്കൊല കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ 5 വർഷങ്ങളിലും എങ്കിലും വേണ്ടിവരുമെന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്.
വിസ്തരിക്കുന്നത്. ഈ കേസിൽ ഏകദേശം 208 സാക്ഷികളെ വിസ്തരിക്കുന്നതിന് പുറമെ 171 രേഖകളും 27 ഫോറൻസിക് ഫലങ്ങളും പരിശോധിക്കണമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കോടതി ഈ സുപ്രീംകോടതി നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയും കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകനുമായ ആശിസ് മിശ്ര ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. നേരത്തെ ഈ വിചാരണ തീർക്കാൻ എത്ര കാലമെടുക്കുമെന്ന് ഇതിനോടകം തന്നെ സുപ്രീംകോടതി ഈ ഒരു കേസ് വാദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ കോടതിയോട് ചോദിച്ചിരുന്നു. അതിന് മറുപടിയായാണ് ഈ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിപുലമായ വാർത്തകൾ, കൂടുതൽ നിർണായകമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ദേശീയ തലത്തിൽ നിന്ന് പുറത്തു വരാനുണ്ട്. കൂടാതെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ട, അതായത് 19 പ്രധാനമന്ത്രി ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഈ തീവണ്ടിക്ക് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നേരത്തെ ബംഗാളിലും ഈ സമാന രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകളാണെന്ന് പ്രതീക്ഷിക്കുന്ന പ്രദീപ്. ശരി മിഥുൻ, ഇത് സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ കൂടുതൽ ഡെവലപ്മെന്റ്സുമായി മിഥുൻ വീണ്ടും ചേരും ന്യൂസ് 18 കേരളത്തിൽ. പ്രഭാത കേരളത്തിൽ ഇനി മറ്റൊരു രസകരമായ വാർത്തയിലാണ്. തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ സുപ്രധാനമായ രണ്ട് ഭരണ കേന്ദ്രങ്ങളാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റും KG's ഓഫീസും. അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ പത്രക്കാർ കാണുന്നതെന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം വരുമെങ്കിൽ അത് സെക്രട്ടേറിയറ്റിലൊക്കെയാണ് ആ മാർച്ച്. സമര ഗേറ്റ് എന്ന് തന്നെ ഒരു ഗേറ്റിന് പേര് വീണു കഴിഞ്ഞു. തൊട്ടടുത്ത AG's ഓഫീസുമുണ്ട്. ഇത് തമ്മിൽ ഉള്ള ഒരു ബന്ധം, അതെ, ഊട്ടി ഉറപ്പിക്കാൻ പോവുകയാണ്. ആ ബന്ധം എന്ന് പറയുന്നത് ഒരു മധുരത്തിന്റെ ബന്ധം കൂടിയാണ്. AG's ഓഫീസിൽ ഒരു അപൂർവ ഇനം മാവുണ്ട്. ആ മാവിന്റെ ഒരു തൈ, അത് മുഖ്യമന്ത്രിയെ കൊതിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. ആ അതിന്റെ തൈ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ അതിന്റെ തൈ ഗ്രാഫ്റ്റ് ചെയ്ത് നട്ടു എന്നാണ്. മുത്തശ്ശി മാവ് എന്ന് അവിടെ വിളിക്കുന്ന ഈ മാവ്, ഈ മാവിലെ മാങ്ങ മുഖ്യമന്ത്രിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയെ കൊതിപ്പിച്ച മാങ്ങ എന്നാണ് നമ്മുടെ ലേഖകർ പറയുന്നത്. വളരെ പ്രത്യേകത ഉള്ള ഒരു മാവാണിത്. വർഷത്തിൽ 4 തവണ ഇത് കായ്ക്കും. ഓരോ മാങ്ങയ്ക്കും 500 ഗ്രാം, അതായത് 1/2 കിലോ മുതൽ 2 കിലോ വരെ തൂക്കമുണ്ടാവും. ഇതിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് കേന്ദ്ര സർക്കാർ ഓഫീസിൽ നിന്ന് സംസ്ഥാന ഭരണ സിരാ കേന്ദ്രത്തിൽ വളപ്പിലേക്ക് വരുന്നത്. ഇതിന്റെ തൈയാണ് മുഖ്യമന്ത്രി നട്ടത്. തിരുവനന്തപുരം സ്റ്റാച്യൂവിലൂടെ കടന്നു പോകുന്ന ആരെയും കൊതിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അക്കൗണ്ട് ജനറൽ ഓഫീസ് പരിസരത്തെ മുത്തശ്ശിമാവിലെ ഭീമൻ മാങ്ങകൾ. ആയുസ് അധികമില്ലാത്ത 100-ലേറെ വർഷം പഴക്കമുള്ള മാവ് ഇല്ലാതാകും മുമ്പേ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വഴി തേടാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകി. ഇതോടെ കേരള കാർഷിക സർവകലാശാലയുടെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുത്തശ്ശിമാവിന്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഗ്രാഫ്റ്റ് ചെയ്ത തൈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നട്ടു. AG's ഓഫീസിന്റെ പേരിലെ AG എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കൊപ്പം മാങ്ങ എന്നതിന്റെ ഹിന്ദി വാക്കായ ആം എന്നതും ചേർത്ത് ആഗാം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. വർഷത്തിൽ 4 പ്രാവശ്യം കായ്ക്കുന്ന മുത്തശ്ശിമാവിലെ ഒരു മാങ്ങയ്ക്ക് 500 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ തൂക്കം വരും. സ്വാദിഷ്ടമായതും കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്തതുമായ ഇനമാണിതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക മൊഴി നൽകാൻ ഒരുങ്ങുകയാണ് ഒരു സുഹൃത്ത്. അതായത് ഈ വനിതാ സുഹൃത്തിന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ നയന സൂര്യന്റെ പേരിൽ എഴുതി വച്ച സ്വത്ത് തിരികെ ലഭിക്കാൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും, അതുപോലെ തന്നെ ഒരു യുവാവ് 6 എന്നൊക്കെയുള്ളത് വെളിച്ചത്ത് വരാൻ ഇരിക്കുന്നതേയുള്ളൂ. പോലീസിന് നൽകുന്ന മൊഴിയിൽ അത് വ്യക്തമാകും എന്ന് കരുതാം. ഈ നയനയുടെ കരണ തടിച്ചു എന്നുള്ള വിവരവും ഈ വനിതാ സുഹൃത്ത് പറയുന്നുണ്ട്. നിർണായകമായ ഈ മൊഴി അല്പസമയത്തിനകം പോലീസിന് നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അന്താരാഷ്ട്ര വാർത്തകളുമായി കിരൺ ബാബു ഒരിക്കൽ കൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. കിരൺ, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ? സുവി, പ്രദീപ്, പ്രധാനമായും ബ്രസീലിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ് വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിലെ കഴിഞ്ഞ ദിവസം തന്നെ ബ്രസീലിലെ പുതിയ പ്രസിഡന്റ് അധികാരം
ത്തിൽ ഏറ്റ കാലം മുതൽ തന്നെ ബോൾസനാരയുടെ അനുയായികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യു എസിൽ നിന്ന് അത്യസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് യു എസിലെ ടെക്സസിൽ ഉണ്ടായത്. അവിടെ ഇന്നലെ വിമാന സർവീസുകൾ ആകെ നിർത്തിവെക്കേണ്ടി വന്നു. സാങ്കേതിക തകരാറ് കാരണമാണ് വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നത്. അതിൽ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണമാണോ എന്നൊക്കെ ചില ആശങ്കകളുണ്ടായിരുന്നു. അല്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക എന്തായാലും പറയുന്നത്. നമുക്ക് ആ വാർത്തകളിലേക്ക് നോക്കാം. ആദ്യം ബ്രസീലിന്റെ വാർത്ത തന്നെയാണ്. ബ്രസീലിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ബോൾസനാരയെ അനുകൂലിക്കുന്നവർക്കെതിരായ നടപടി തുടങ്ങിയിട്ടുണ്ട്. പ്രക്ഷോഭം നയിച്ചവരെ അറസ്റ്റ് ചെയ്യും. പ്രക്ഷോഭങ്ങളെ പിന്തുണച്ച ഉന്നത ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകിയത് ബോൾസനാരയുടെ പഴയ വിശ്വസ്തരായ ചില ഉന്നത ഉദ്യോഗസ്ഥർ കൂടിയാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അവരുടെ കൂടി സമ്മതത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അട്ടിമറി ശ്രമം നടന്നത് എന്നുള്ളത് കൂടി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതിയുടെ ഉത്തരവ്. മിലിറ്ററി പോലീസിന്റെ മുൻ കമാൻഡർ അറസ്റ്റിലായിട്ടുണ്ട്. ബ്രസീലിലെ മുൻ പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ആൻഡേഴ്സൺ ടോറസ് അടക്കമുള്ളവരാണ് ലഹളയ്ക്ക് കാരണക്കാരെന്ന് വിമർശനമുണ്ട്. അമേരിക്കയിലുള്ള ബോൾസനാരോ ബ്രസീലിലേക്ക് മടങ്ങുമെന്നും റിപ്പോർട്ടുണ്ട്. ബോൾസനാരോ അനുകൂലികൾ പാർലമെന്റിലും സുപ്രീം കോടതിയും അടക്കം ആക്രമണം നടത്തിയിരുന്നു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ ലുല ജയിച്ചു. ആ ലുല ജയിച്ച് അധികാരത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നു. തോറ്റ ആളുകൾ അധികാരത്തിൽ വന്നവരെ അധികാരത്തിൽ കയറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പ്രക്ഷോഭം എന്ന് പറയാം. ജനാധിപത്യത്തിന് കൂടി നാണക്കേടാണ് ബ്രസീലിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം. ഇന്ത്യയൊക്കെ ഇന്നലെ ഈ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സംവിധാനത്തിൽ വന്ന സാങ്കേതിക തകരാർ പരിഹരിച്ചെന്നും സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സംവിധാനം തകരാറിലായതോടെയാണ് യു എസിലെ വ്യോമയാന മേഖല സ്തംഭിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇതുവരെ 9500 വിമാനങ്ങളാണ് വൈകിയത്. 13,000 സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. വിമാന ഗതാഗതവുമായി ബന്ധപ്പെട്ട നോട്ടം എന്ന് വിളിക്കുന്ന നോട്ടീസ് ടു എയർ മിഷൻ സംവിധാനമാണ് തകരാറിലായത്. വിമാനങ്ങൾ റദ്ദാക്കിയത് യാത്രക്കാരെയും ഏറെ വലച്ചു. ഏറെ വലിയ ആശങ്കയും അഭ്യൂഹവുമൊക്കെ ഉയർന്നിരുന്നത് ഇത്തരത്തിലേക്ക് അമേരിക്കയുടെ ഒരു കമ്പ്യൂട്ടർ സംവിധാനം തകരണമെങ്കിൽ സാധാരണഗതിയിൽ ഒട്ടേറെ സുരക്ഷാ മുൻകരുതലുകൾ പല തലത്തിലുള്ള സെക്യൂരിറ്റി മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് എടുക്കുന്ന സംവിധാനമാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ അമേരിക്കയുടെ സംവിധാനം അത്രത്തോളം സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ വിമാന സർവീസുകളെ ആകെ തകർക്കുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണമാണ് എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഔദ്യോഗികമായ വിശദീകരണം അങ്ങനെ ഏതെങ്കിലും ഒരു സൈബർ ആക്രമണം അല്ല എന്നുള്ളതാണ്. അത് ഇനി മറ്റത്തരം വിവരങ്ങൾ ഇനി ഉണ്ടെങ്കിൽ പിന്നീട് പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനിൽ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 5 പേരാണ് മരിച്ചത്. കാബൂളിലെ വിദേശകാര്യ മന്ത്രാലയത്തിന് സമീപമായിരുന്നു ചാവേർ ആക്രമണം. അഫ്ഗാനിൽ ഇങ്ങനെ പല ഇടയ്ക്കിടയ്ക്ക് ചാവേർ ആക്രമണം ഉണ്ടാവുക പതിവാണ്. അവിടെ ഇപ്പോഴും അങ്ങനെ ഉണ്ടാവുന്നു. തുടർന്ന് തടയാൻ കഴിയുന്നില്ല എന്നതുകൂടിയുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ള വാർത്തകൾ കൂടി അവിടുത്തെ വാർത്താ ഏജൻസികൾ നൽകുന്നുണ്ട്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി താലിബാൻ ഭരണകൂടവും അറിയിച്ചു. ചൈനീസ് സംഘവുമായി വിദേശകാര്യ മന്ത്രാലയത്തിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയായിരുന്നു സ്ഫോടനം ഉണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ISന്റെ പ്രാദേശിക ഘടകം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന. എന്തായാലും നമുക്ക് അന്താരാഷ്ട്ര വാർത്തകൾ ഇനിയും ഏറെ ഉണ്ടെങ്കിലും നമ്മുടെ സമയപരിധിയിലുള്ള പ്രധാന വാർത്തകൾ മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. വരും വാർത്തകൾ വരും ബുള്ളറ്റുകളിലെല്ലാം ഉണ്ടാവും. പ്രദീപ് സുബീം ഇപ്പോൾ ബോട്ടിനുള്ളിൽ എത്തിയെന്ന് വെള്ളത്തിലായോ നിങ്ങൾ? കൊച്ചിയിലെ പ്രഭാത കേരളം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചിയെ സുന്ദരിയാക്കുന്നത് ഫോർട്ട് കൊച്ചി കൂടിയാണ്. ഫോർട്ട് കൊച്ചിയിലെ അസ്തമയ കാഴ്ചകൾ മനോഹരമാണ്. വളരെ മനോഹരമാണ് ഫോർട്ട് കൊച്ചിയിലെ അസ്തമയ കാഴ്ചകൾ. നമ്മുടെ ക്യാമറമാൻ ആരാണ്? എസ് എ നിധിൻ പകർത്തിയ ആ ഒരു അസ്തമയ കാഴ്ച ഒന്ന് കണ്ടുവരാം. Thank you.
മനോഹരം ഗംഭീരം ഈ കാഴ്ചകൾ പകർത്തിയ എസ് എ നിതിൻ നമ്മളോടൊപ്പം ഇതാ ഇവിടെ തന്നെ ഈ ബോട്ടിൽ തന്നെയുണ്ട്. നിതിൻ, വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്, ബ്രില്യന്റ് ഷോട്ട്സ്. അപ്പോ ഇന്നത്തെ കൊച്ചി മറൈൻ ഡ്രൈവിലെ പ്രഭാത കേരളം ഏറെക്കുറെ സമാപിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു വാക്കുകൂടി, ഇവിടെ സഞ്ചാരികൾക്കൊപ്പം യുവമിഥുനങ്ങളും കമിതാക്കളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്, പക്ഷേ ഡെസ്റ്റിനേഷനും കൂടിയാണ്. ടൂറിസം ഡെസ്റ്റിനേഷൻ, ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഒക്കെയാണ്. വികസനത്തിൽ നമ്മൾ മാതൃകയാക്കുന്നത് കൊച്ചിയാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ നിന്ന് ഉയരുന്നത് പ്രേമത്തിന്റെ പരിമളമല്ല, അസഹ്യമായ ദുർഗന്ധമാണ്. ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ, ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനൊപ്പം തന്നെ നാട്ടുകാരോട്, സഞ്ചാരികളോട് ഒരു അഭ്യർത്ഥന, വലിച്ചുവാരി ഇങ്ങനെ ചവറും മാലിന്യവും എറിയരുത്. നമുക്ക് കൂടി ഒത്തുപിടിക്കാം, കൊച്ചിയുടെ മനോഹാരിത നിലനിർത്താനായി. പ്രഭാത കേരളം അടുത്ത ദിവസം വീണ്ടും പുതിയ ലൊക്കേഷനിൽ നിന്ന് പുതിയ വിശേഷങ്ങളുമായി, പുതിയ വാർത്തകളുമായി ചേരും. ന്യൂസ് 18 കേരളത്തിൽ വാർത്തകൾ വിശദമായി തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യാന്തര വാർത്തകളുമായി ഒക്കെ നമ്മുടെ ലേഖകർ ചേരും. ദേശീയ വാർത്തകളുണ്ട്, രാഷ്ട്രീയ വാർത്തകളുണ്ട്. ആലപ്പുഴയിലാണെങ്കിൽ CPMനെ സംബന്ധിക്കുന്ന വലിയ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത വിഭാഗീയത പരിഹരിക്കാനായി മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക യോഗം, ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് നടക്കുകയാണ്. KPCC നിർവാഹക സമിതി ചേരുന്നു. അവിടെ ശശി തരൂറും TN പ്രതാപൻ MPയും അടക്കമുള്ളവർ ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്ന അതൃപ്തി, അതും അച്ചടക്കലംഘനമാകുമോ, ഈ സംസാരമെല്ലാം അച്ചടക്കലംഘനമാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ചയിലേക്ക് വരികയാണ്. ഏതായാലും ഒരു വലിയ ദിവസമാണ്. ഒപ്പം തന്നെ പറയാം, മറ്റൊരു കാര്യമുണ്ട്, തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുകയാണ്. ന്യൂസ് 18 ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ വിശേഷങ്ങളും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ചേരും. മുടങ്ങാതെ കാണുക ന്യൂസ് 18. ഈ തിരുവാഭരണ ഘോഷയാത്ര അല്പസമയം മുമ്പ് ആരംഭിക്കും എന്നാണ് അല്പസമയം മുമ്പ് ശ്രീജിത്ത് പറഞ്ഞത്. ശരി, എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി പ്രഭാത കേരളം തുടരും. ഞങ്ങൾ ചെറിയൊരു ഒരു ഒരു ട്രിപ്പ് എടുത്തു നോക്കട്ടെ ഈ കപ്പൽ ചാലിലൂടെ. കൊച്ചിക്ക് നല്ല വാർത്ത വരട്ടെ, കൊച്ചിയിലെ മാലിന്യങ്ങൾ നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം നേരുന്നു.